നമസ്കാരം. അക്ഷരം കൂട്ടി വായിക്കാൻ അറിയാത്ത വിദ്യാർത്ഥികൾക്കും എ പ്ലസ് നൽകുന്ന സംസ്ഥാനമാണോ കേരളം? പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ വെളിപ്പെടുത്തൽ സത്യമെന്താണ്? സർക്കാർ മേനി പറയാൻ അനർഹരായ വിദ്യാർത്ഥികൾക്ക് ഉന്നത വിജയം സമ്മാനിക്കുകയാണോ? വെളിപ്പെടുത്തലിലെ സത്യം അന്വേഷിക്കാതെ ചോർത്തിയവരെ തിരയുക മാത്രമാണോ വിദ്യാഭ്യാസ വകുപ്പ്? മുൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ ലിഡ ജേക്കബ്, ഡിവൈഎഫ്ഐ നേതാവ് വി കെ സനോജ്, പ്രൊഫസർ എ ജി ജോർജ്, അല്പസമയത്തിനകം ജ്യോതികുമാർ ചാമക്കല, കോൺഗ്രസ് നേതാവ് എന്നിവരും ചേരും. ആദ്യം പ്രൊഫസർ ജോർജ്, നവംബർ മാസം 22, 23, 24 തീയതികളിൽ ചോദ്യപേപ്പർ തയ്യാറാക്കാൻ വേണ്ടി നടന്ന ശില്പശാലയിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ നടത്തിയ പ്രതികരണത്തിൻ്റെ ശബ്ദമാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. സർക്കാർ നയമല്ല എന്ന് വിദ്യാഭ്യാസ മന്ത്രി അതിനെ തള്ളിപ്പറഞ്ഞു. ഇന്നിപ്പോൾ പൊതുവിദ്യാഭ്യാസ വകുപ്പ് കൊടുത്ത റിപ്പോർട്ടിൽ തൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണെന്നും ഒരു ചർച്ചയ്ക്ക് വേണ്ടി പറഞ്ഞതാണെന്നും സർക്കാരിൻ്റെ നയമല്ല എന്നും മറുപടി നൽകിയതായിട്ടാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ നിലവാരമില്ലാത്ത വിദ്യാർത്ഥികളെ ഉന്നത മാർക്ക് നൽകി വിജയിപ്പിച്ചു വിടുന്ന ഒരു സംസ്ഥാനമാണെന്ന് അതിൻ്റെ പ്രധാനപ്പെട്ട ചുമതലയിലിരിക്കുന്ന ഒരു വ്യക്തി തന്നെ പറഞ്ഞ അഭിപ്രായത്തെ ചർച്ചയ്ക്ക് പറഞ്ഞ് വ്യക്തിപരമായ വാക്കുകൾ എന്ന് പറഞ്ഞ് ലഘൂകരിക്കാനാകുമോ? സുരേഷ്, ഇത് ധാരാളം ആളുകളുടെ മനസ്സിൽ വളരെ കാര്യമായിരിക്കുന്ന ഒരു അഭിപ്രായം തന്നെയാണ് അദ്ദേഹം സാന്ദർഭികമായി പുറത്താക്കിയത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ ഇതൊരു അപ്രിയ സത്യമായി പോയി എന്നതാണ് ഇതിന് സംഭവിച്ചിരിക്കുന്ന ഇപ്പോഴത്തെ പരിവർത്തനം. പ്രത്യേകിച്ച് അദ്ദേഹം ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ അല്ലെങ്കിൽ പരാമർശം നടത്തുമ്പോൾ സ്വാഭാവികമായി അത് അദ്ദേഹത്തിൻ്റെ വകുപ്പിനെ തന്നെ ബാധിക്കുമെന്ന ഒരു ബോധം അദ്ദേഹം തീർച്ചയായും ഉൾക്കൊള്ളേണ്ടതായിരുന്നു. എന്നാൽ അദ്ദേഹം തുടർന്നുള്ള അദ്ദേഹത്തിൻ്റെ വിശദീകരണത്തിൽ അദ്ദേഹം ബോധപൂർവമായി സർക്കാരിനെ വിലയിടിച്ച് കാണിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഭീതി സൃഷ്ടിക്കാനോ പറഞ്ഞതല്ല. അദ്ദേഹം ഒരു നമ്മൾ പറയുന്ന പോലെ ഒരു ക്ലോസ്ഡ് സർക്കിളിലാണ് അദ്ദേഹം ഈ അഭിപ്രായം പറഞ്ഞത്. എന്നാൽ അഭിപ്രായം അദ്ദേഹം അങ്ങനെ പറയുമ്പോൾ പോലും അതിൻ്റെ സാങ്കേതികത നിയമപരമായ വശങ്ങളിലേക്ക് പോകുന്നതിന് അപ്പുറമായി അതിനകത്ത് അല്പം യാഥാർത്ഥ്യമുണ്ട് എന്ന് നാം കാണേണ്ടതായിട്ടുണ്ട്. കാരണം നാം കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇത്തരത്തിലുള്ള ഫലങ്ങളൊക്കെ പുറത്തു വരുമ്പോൾ വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന ഞങ്ങളെ എന്നെ പോലെയുള്ള ധാരാളം ആളുകൾക്ക് വളരെയേറെ ഉത്കണ്ഠയുണ്ടാക്കിയിട്ടുണ്ട്. നമ്മളിവിടെ ഒരു സാമാന്യവൽക്കരണം നടത്തുന്നതിന് ശ്രമിക്കുന്നത് ശരിയായ ഒരു സമീപനമല്ല. എ പ്ലസ് കിട്ടുന്ന കുട്ടികളെല്ലാം മോശക്കാരാണ്. അങ്ങനെ ഉള്ള ഒരു സാമാന്യവൽക്കരണത്തേക്ക് പോകുന്നത് ശാസ്ത്രീയമായും സാങ്കേതികമായും ധാർമ്മികമായും ശരിയല്ല. അർഹരായ ധാരാളം കുട്ടികൾ ഉണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ ദൗർഭാഗ്യകരം എന്ന് പറയട്ടെ സുരേഷെ, ഈ മാർക്ക് ലിസ്റ്റുമായി പുറത്തേക്ക് പോകുന്ന കുട്ടികളിൽ യഥാർത്ഥത്തിൽ ഈ കാര്യങ്ങൾ, ഈ മാർക്കുകൾ കിട്ടാൻ യോഗ്യതയുള്ളവരാരാണ്, ഊതിപ്പെരുപ്പിച്ചതിൻ്റെ പേരിൽ കിട്ടിയ കുട്ടികൾ ആരാണ് എന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയാതെ പോകുന്നു എന്നതാണ് ഇതിനകത്തെ ഒന്നാമത്തെ ന്യൂനത. രണ്ടാമത്തെ ന്യൂനത, 10-ാം ക്ലാസ് എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റേറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ തരത്തിലൊരു ടേണിംഗ് പോയിൻ്റാണ്. ഞാനൊരു കോളേജ് അധ്യാപകനായിരുന്നതുകൊണ്ട് എനിക്ക് ആ ടേണിംഗ് പോയിൻറ്റിനെ കുറിച്ച് പറയാൻ താല്പര്യമുള്ളത്. അവിടെ വെച്ചാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഈ പ്ലസ് ടുവിലേക്കുള്ള വിഷയങ്ങൾ തിരഞ്ഞെടുക്കുന്നത് അല്ലെങ്കിൽ ഓപ്ഷണൽ വിഷയങ്ങൾ തിരഞ്ഞെടുക്കുന്നത്. കോമേഴ്സിലേക്ക് പോകേണ്ട കുട്ടികൾ അവിടെ വെച്ച് കോമേഴ്സ് ഗ്രൂപ്പിലേക്ക് പോകും, ഹ്യൂമാനിറ്റീസിലേക്ക് പോകും, സയൻസ് ബയോ മാത്സിലേക്ക് പോകും. അതാണ് അവിടെ ഒരു ടേണിംഗ് പോയിൻ്റ് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ സുരേഷ്, ഇതിനകത്ത് യഥാർത്ഥത്തിൽ ന്യായമായ ബുദ്ധി കൗശലമുള്ള വിദ്യാർത്ഥികളൊക്കെ സ്വാഭാവികമായി സയൻസ് വിഷയങ്ങളിലേക്ക് പോകുമ്പോൾ അവരുടെ കയ്യിലിരിക്കുന്ന മാർക്ക് ലിസ്റ്റ് നോക്കിക്കൊണ്ട് ഒന്നുകിൽ അവരുടെ മാതാപിതാക്കളോ അല്ലെങ്കിൽ അവരുടെ സ്നേഹിതരോ യഥാർത്ഥത്തിൽ ഈ മാത്തമാറ്റിക്സ് പഠിക്കുവാനുള്ള വലിയ ബുദ്ധിശേഷി ഒന്നും ഇല്ലെങ്കിലും പറയും, ആ നീ മാത്സ് എടുത്ത് എഞ്ചിനീയർ ആകണം എന്ന് പറയുന്ന ആ ഒരു സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം ഉണ്ടാകുമ്പോൾ യഥാർത്ഥത്തിൽ ഇങ്ങനെ വഴിത്തിരിയുന്നത് യഥാർത്ഥത്തിൽ യോഗ്യതയുള്ളവരല്ല എന്നതാണ് ഒരു സങ്കടകരമായ രണ്ടാമത്തെ വിഷയം. അങ്ങനെ വരുമ്പോൾ ഇതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ കഴിയുന്നത് ഇങ്ങനെ പോകുന്ന കുട്ടികളൊക്കെ ഒരു ഘട്ടത്തിൽ ഉപരി വിദ്യാഭ്യാസത്തിൻ്റെ രംഗത്തെത്തുമ്പോൾ തകർന്നു പോവുകയും
മുട്ടി നിൽക്കുകയും ചെയ്യുന്ന സന്ദർഭങ്ങൾ ധാരാളമായി നമ്മൾ കണ്ടിട്ടുണ്ട്. എഞ്ചിനീയറിംഗ് കോളേജുകളിലൊക്കെ കൃത്യസമയത്ത് എഞ്ചിനീയറിംഗ് ബിരുദം നേടുന്ന ആളുകളുടെ സംഖ്യ ഓരോ വർഷവും കുറഞ്ഞു വരികയാണ്. നമ്മൾ ഡ്രോപ്പ് ഔട്ട്സ് എന്നൊക്കെ പറയുന്നു. അതിന് ധാരാളം കാരണങ്ങളുണ്ട്. നമുക്കറിയാമല്ലോ, IIT പോലും കുട്ടികൾ ആത്മഹത്യ ചെയ്ത സാഹചര്യമുണ്ട്. അവർക്ക് താങ്ങാൻ കഴിയാത്തതിനപ്പുറമായ സിലബസ് അല്ലെങ്കിൽ സമ്മർദ്ദമുണ്ടാകുമ്പോൾ ആത്മഹത്യ ചെയ്ത്. നമ്മൾ ഒരിക്കലും അതിനെക്കുറിച്ച് സങ്കല്പിക്കാൻ പോലും പയ്യ, അത് പറയാനും പാടില്ല എന്നാണ് എൻ്റെ വിചാരം. എത്ര ദുഃഖകരമായ അനുഭവങ്ങളാണ്. അപ്പോൾ ആ തരത്തിലൊക്കെയുള്ള ഒരു കൗണ്ടർ പ്രൊഡക്റ്റീവായിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ഇതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്നു എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ കാണണം. അതൊക്കെ നമ്മൾ പരിഗണിക്കുമ്പോൾ യഥാർത്ഥത്തിൽ യോഗ്യതയുള്ള ആളുകൾക്ക് മാത്രമേ A+ കൊടുക്കാവൂ എന്ന ഒരു തീരുമാനത്തിലേക്ക് നയരൂപീകരണം നടത്തുന്ന ഉത്തരവാദപ്പെട്ട ആളുകൾ പോകണം എന്ന് തന്നെയാണ് എൻ്റെ ഖണ്ഡിതമായ അഭിപ്രായം. അതിൻ്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ പറയാനുള്ളത്, അതായത് ഇങ്ങനെ ഉള്ള ഒരു തീരുമാനം എടുത്ത് ഏതെങ്കിലും തരത്തിൽ ഈ പറയുന്ന റിസൾട്ട് പെരുപ്പിച്ച് കാണിക്കുമ്പോൾ അത് നമ്മുടെ മേന്മയാണ്, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ നേട്ടമാണ്, ഒരു വലിയ മേന്മയാണ് എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ അതിൻ്റെ അകത്തുണ്ടാകുന്ന അപകടങ്ങളെ കൂടി നാം കാണാതെ പോകരുത്. അതുകൊണ്ട് മേനി പറയാൻ വേണ്ടി വിദ്യാർത്ഥികളുടെ ഉന്നത വിജയ കണക്ക് പെരുപ്പിച്ച് കാണിക്കുന്നു എന്നുള്ളതാണ് ഗൗരവത്തോടെയുള്ള ഒരു ചോദ്യം. ശ്രീമതി ലിഡ ജേക്കബ് 96 നയനാർ സർക്കാരിൻ്റെ കാലത്ത് PJ ജോസഫ് വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുമ്പോൾ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് ഏറെക്കാലം നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് താങ്കൾ. ഇപ്പോൾ കഴിഞ്ഞ ഈ ചോദ്യപേപ്പർ ശില്പശാലയിൽ താൻ പറഞ്ഞത് വ്യക്തിപരമായ അഭിപ്രായമാണെന്ന് പറയുമ്പോൾ പോലും സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് ആ സംഭാഷണം ചോർന്നതിൻ്റെ ഗൗരവത്തെയാണ് ഊന്നുന്നത്, അതേക്കുറിച്ചുള്ള അന്വേഷണത്തെയാണ് ഏറ്റവും പ്രധാനമായി കാണുന്നത്. അത് ചോർത്തത് തീർച്ചയായിട്ടും അന്വേഷിക്കണം, യാതൊരു സംശയവുമില്ല. രഹസ്യ സ്വഭാവത്തിലുള്ളൊരു യോഗത്തിൽ നടത്തിയ ഈ സംഭാഷണം എങ്ങനെ പുറത്തു വന്നു എന്നുള്ളത് ഗൗരവതരമായ കാര്യം തന്നെയാണ്. പക്ഷേ അതേസമയം തന്നെ ഇതിന് ചുക്കാൻ പിടിക്കുന്ന പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ മേധാവി പറഞ്ഞ ആ വാക്കുകൾ എത്ര ഗൗരവത്തോടെ കാണേണ്ടതാണ്, ആ കാണേണ്ട ഗൗരവത്തോടെ വിദ്യാഭ്യാസ വകുപ്പ് എടുക്കുന്നുണ്ടോ? ഒരു വകുപ്പ് തലവൻ നേരത്തെ പറഞ്ഞതുപോലെ തൻ്റെ ഉദ്യോഗസ്ഥരോടും അതുമായി ബന്ധപ്പെട്ട ആളുകളുമായിട്ട് നടത്തുന്ന ഒരു കോൺഫറൻസിൽ പറയുന്ന കാര്യങ്ങൾ രണ്ട് രീതിയിൽ നമ്മൾ കാണണം. ഒന്ന്, വിതിൻ ദ ഡിപ്പാർട്ട്മെൻ്റ് ആകും, അതോടൊപ്പം തന്നെ യാഥാർത്ഥ്യങ്ങൾ വളരെ കൃത്യമായിട്ട് അവിടെ അവതരിപ്പിക്കുകയും ചെയ്യും. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഈ വകുപ്പ് തലവൻ ശ്രീ ഷാനവാസ് കാര്യങ്ങൾ അവിടെ അവതരിപ്പിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ കുറ്റം എന്തെങ്കിലും കുറ്റം ആരോപിക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇങ്ങനെയുള്ള വേദികളിലാണ് യഥാർത്ഥത്തിലുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കേണ്ടത്. കാരണം അവിടെ ഇരിക്കുന്ന ആളുകളെല്ലാം ഇതിനെപ്പറ്റി അറിയുന്നവരുമാണ്. അധ്യാപകർക്ക് തീർച്ചയായിട്ടും അറിയാം എന്താണ് നമ്മുടെ സ്കൂളുകളിൽ, നമ്മുടെ ക്ലാസ് മുറികളിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു യാഥാർത്ഥ്യ ബോധത്തോടുകൂടിയാണ് സംസാരിക്കുന്നതും. അത് നമ്മൾ ആ രീതിയിൽ തന്നെയാണ് കാണേണ്ടത്. യാതൊരു കാരണവശാലും ആ ഒരു ഉദ്യോഗസ്ഥൻ തൻ്റെ വകുപ്പിനെ മോശമായിട്ട് കാണിക്കാനോ അത് താഴ്ത്തിക്കെട്ടാനോ ഉദ്ദേശിച്ചില്ല. അത് ആ ഒരു ചിന്തയെ തന്നെ തെറ്റാണ് എന്ന് ഞാൻ ആദ്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്. രണ്ട്, ഈ A+ ഇപ്പോൾ ഈ വിഷയമെന്ന് ഇപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞെന്താണ്, A+ എണ്ണം വളരെയധികമായിട്ട് 69,000 കുട്ടികൾക്കാണ് A+ കഴിഞ്ഞ പരീക്ഷയ്ക്ക് കിട്ടിയിരിക്കുന്നത്. അത് യഥാർത്ഥത്തിൽ അവർ അർഹിക്കുന്നുണ്ടോ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. അതാണ് അതിൻ്റെ ക്രക്സ് ഓഫ് ദ മാറ്റർ. അതാണ്, ഡു ദേ ഡിയലി ഡിസേർവ് ദിസ് A+? ഇപ്പോൾ A+ എന്ന് പറയുമ്പോൾ അത് ഒരുപാട് പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. നമ്മുടെ എല്ലാ യുനോ ഇവാലുവേഷനുകളിലും ഏറ്റവും നല്ല പ്രവർത്തനത്തിനാണ് നമ്മൾ A+ കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ A+നെ അങ്ങനെ താഴ്ത്തിക്കെട്ടാൻ പാടില്ല. 69,000 കുട്ടികൾക്ക് A+ എല്ലാത്തിനും കിട്ടി, ഫുൾ A+ എന്നൊക്കെയാണെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അവിടെ എന്തോ ചീഞ്ഞു നാറുന്നുണ്ടെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ ഒരു യാഥാർത്ഥ്യത്തിനെ മുന്നിൽ കണ്ടുകൊണ്ട് അതെങ്ങനെ പരിഹരിക്കണം എന്നാണ് അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് വിദ്യാഭ്യാസ വകുപ്പ് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി തന്നെ എന്താ പറഞ്ഞത്, വിദ്യാഭ്യാസത്തിൻ്റെ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനൊപ്പം തന്നെ നിലവാരം ഉയർത്താനുള്ള ഒരു 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 പ്രോസസ്സിലൂടെയാണ് സർക്കാർ പോയിക്കൊണ്ടിരിക്കുന്നത്, അതിനുവേണ്ടിയാണ് പ്രവർത്തിക്കുന്നതെന്ന് പറയുന്നു. പക്ഷേ ഈ യഥാർത്ഥത്തിൽ എന്താണ് നടക്കുന്നത് പലപ്പോഴും ഈ മിനിസ്റ്റർ അറിയണമെന്നില്ല. ഈ കാര്യങ്ങൾ വ്യക്തമായിട്ട് അറിയേണ്ട ആളുകളാണ് അന്ന് ആ മീറ്റിങ്ങിലുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ഓപ്പണായിട്ട് ഫ്രാങ്കായിട്ട് തുറന്ന് സംസാരിക്കാനുള്ള എല്ലാ അവസരവും അവകാശവും അവിടെ ഉണ്ട്. പക്ഷേ ഇത് ഒരു പൊതുവിൽ നമ്മുടെ പൊതുജനങ്ങളുടെ ഇടയിൽ തന്നെ വളരെയധികം പ്രാധാന്യം നേടിയ ഒരു വിഷയമായി മാറിയിരിക്കുകയാണ്. എന്തുകൊണ്ട്? ഇവിടെ നേരത്തെ സംസാരിച്ച
അദ്ദേഹം പറഞ്ഞതുപോലെ നമ്മുടെ വർഷങ്ങളായിട്ട് ഇത്രയധികം കുട്ടികൾ SSLC പാസ്സാകുന്നു എന്ന് പറയുമ്പോൾ അത് തീർച്ചയായിട്ടും നമുക്കൊരു വിസ്മയമാണ്. അത് യഥാർത്ഥത്തിൽ എല്ലാവരും പാസ്സാകുന്നുണ്ടോ എന്ന് തന്നെയാണ് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഈ 2000-ന് ശേഷം കുറേ വർഷങ്ങളായിട്ട് ക്രമമായിട്ട് ഇത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് കുട്ടികളിൽ ഈ പരീക്ഷ എന്നുള്ള ഒരു ഭയം മാറ്റാൻ വേണ്ടിയും ആ സ്ട്രെസ്സും മാറ്റാൻ വേണ്ടിയും ചിലപ്പോഴൊക്കെ നിർഭാഗ്യവശാൽ ചില ആത്മഹത്യകളൊക്കെ നടന്നിട്ടുണ്ട്. അപ്പോൾ കുട്ടികളുടെ ഇടയിൽ ഈ പരീക്ഷാ ഭയം എന്നുള്ളത് മാറ്റിയെടുക്കാനും 10-ാം ക്ലാസ് പാസ്സായി ഇനിയും 2 വർഷം ഇതൊരു ഒരു നാച്ചുറൽ കോഴ്സായിട്ട് അവർ പാസ്സാകാൻ വേണ്ടിയാണ് സർക്കാർ ഇത് സ്റ്റെപ്പ് എടുത്തതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അത് നല്ല പരീക്ഷ പാസ്സാക്കുന്നത് സംബന്ധിച്ചല്ല, പാസ്സാകട്ടെ, 50% മാർക്ക് നൽകട്ടെ, പക്ഷേ 90%-ത്തിലധികം മാർക്ക് നൽകുന്ന പല വിദ്യാർത്ഥികൾക്കും അക്ഷരം കൂട്ടി വായിക്കാൻ പോലും അറിയില്ല എന്ന് പറയുന്ന വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടറാണ്. വായിക്കാനറിയും തീർച്ചയായിട്ടും ഇതിൻ്റെ അകത്ത് പരീക്ഷ പേ. എനിക്ക് തോന്നുന്നത് ഇതിൽ അദ്ദേഹം ചിലപ്പോൾ ഈ കുട്ടികളുടെ ആൻസർ ഷീറ്റ് കണ്ടു കാണുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഞാൻ A+ കിട്ടിയ കുട്ടികളുടെ കോപ്പി അവർക്കിപ്പോൾ നിശ്ചിത ഫീസ് അടച്ചാൽ അവരെ പരീക്ഷ ആൻസർ ഷീറ്റിൻ്റെ കോപ്പി ഫോട്ടോ കോപ്പി ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ആൻസർ ഷീറ്റ് ഞാൻ കാണാനിടയായി ഇംഗ്ലീഷിൽ A+ കിട്ടുന്ന കുട്ടിക്ക്. തീർച്ചയായിട്ടും അത് കാണുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നതൊന്ന് കാണുന്നത് മറ്റൊന്ന്. അതിൽ കാണുന്ന വളരെയധികം അക്ഷര തെറ്റുകൾ മാത്രമല്ല, ഗ്രാമാറ്റിക് എറർസ് മാത്രമല്ല, ഈ എഴുതുന്നതിൽ പോലും ഇപ്പോൾ മലയാളത്തിൽ ക്യാപിറ്റൽ ലെറ്റർ ഇല്ലാത്തതുകൊണ്ട് തുടക്കത്തിൽ ക്യാപിറ്റൽ ഇല്ലാതെ എഴുതുകയും ഒരു വാക്കിൻ്റെ ഇടയിൽ അപ്പോൾ ഗുഡ് എന്ന് പറയുമ്പോൾ ഒരു ഓം മാത്രം ക്യാപിറ്റലാക്കുന്ന രീതിയിലുള്ള എഴുത്താണ് ഞാൻ കണ്ടത്. സത്യത്തിൽ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് എങ്ങനെയാണ് A+ കിട്ടുന്നതെന്ന് ഞാൻ തന്നെ ആലോചിച്ചു പോയി. അപ്പോൾ ഇത് ഏതാണ്ട് 2011-ലോ 12-ലോ ഞാൻ കണ്ടത്. അപ്പോൾ ഇതങ്ങ് തുടർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നമ്മുടെ A+ന് എന്തെങ്കിലും വിലയുണ്ടാകുമോ? കുട്ടികളെല്ലാവരും പാസ്സാക്കി വിടുന്നത് നല്ല കാര്യമാണ്, പക്ഷേ അവരെല്ലാവരും ഇതിന് അടുത്ത സ്റ്റെപ്പിലേക്കാണ് പോകേണ്ടത്. അവിടെ നമ്മുടെ 11+1 ടീച്ചേഴ്സിനോട് ചോദിച്ച് നോക്കണം. അവരെപ്പോഴും പറയുന്നത് എന്താണ്, 10-ാം ക്ലാസ് പാസ്സായി വരുന്ന ബഹുഭൂരിഷം കുട്ടികൾക്കും മെജോറിറ്റി കുട്ടികൾക്കും അവർക്ക് യാതൊരു കാര്യവശാലും അവർക്ക് ഈ 11-ാം ക്ലാസ്സിലെ സ്റ്റാൻഡേർഡിലേക്ക് എത്താൻ സാധിക്കുന്നില്ല, ഒരു വിധത്തിലും സാധിക്കുന്നില്ല. കാരണം അവരെങ്ങനെയോ തട്ടിക്കൂട്ടി പാസ്സായതവരാണ്. A+ കിട്ടിയ കുട്ടികൾക്ക് പോലും അത് കോപ്പ് ചെയ്യാൻ സാധിക്കാതെ അവർക്കതിലേക്ക് മുന്നോട്ട് പോകാൻ സാധിക്കാത്തൊരു ഒരു നിലയിലാണ് കണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ഒരു അവസരമായിട്ട് ഇതിനെ കാണണം. സർക്കാർ തീർച്ചയായിട്ടും ഈ കാര്യത്തിൽ കൂടുതൽ ഗൗരവത്തോടെ കാണുകയും വേണ്ട രീതിയിൽ അതൊരു അവസരമായി കണ്ട് ഒരു പരിശോധന നടത്തുകയാണ് ചെയ്ത് ഈ വിഷയം അവിടെ അവസാനിപ്പിക്കുകയാണോ എന്നുള്ളതാണ് കാതലായ ഒരു ചോദ്യം. ശ്രീ VK സനോജ്, 2010-ൽ 5,128 പേർക്കാണ് SSLC സംസ്ഥാനത്ത് A+ കിട്ടിയത്. പക്ഷേ 13 വർഷം കഴിഞ്ഞപ്പോഴേക്കും അത് 14 ഇരട്ടിയായി വർദ്ധിച്ചു. എങ്ങനെയാണ് ഇത്രയധികം കുട്ടികൾ 90%-ത്തിലധികം മാർക്ക് നേടുന്നതെന്ന് വിദ്യാഭ്യാസ രംഗത്തുള്ളവർ ഒന്നാകെ ചോദിക്കുകയും അതിനുശേഷമുള്ള ഉപരിപഠന സാധ്യതയിലെ മത്സര പരീക്ഷകൾ പലപ്പോഴും നമ്മുടെ വിദ്യാർത്ഥികൾ പിന്നോട്ട് പോവുകയൊക്കെ ചെയ്യുമ്പോഴാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടറുടെ ഈ ശബ്ദം അദ്ദേഹത്തിൻ്റെ ഈ ഏറ്റുപറച്ചിൽ പുറത്തു വന്നിരിക്കുന്നത്? എങ്ങനെയാണ് DOFI ഇതിനെ കാണുന്നത്? ഈ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ പ്രസ്താവന അത് അങ്ങേയറ്റം അതിശയോക്തി കലർന്ന ഒരു പ്രസ്താവനയായിട്ടാണ് കരുതുന്നത്. കാരണം ഏതെങ്കിലും ഒരു വിദ്യാർത്ഥിയുടെ ഒരു അനുഭവത്തെ മുൻനിർത്തി വളരെ കഠിന പരിശ്രമം നടത്തി A+ വാങ്ങിയ കുട്ടികളെ, അവരെ പഠിപ്പിച്ച അവരുടെ അധ്യാപകരെ, അവരുടെ രക്ഷിതാക്കളെ, അവരെല്ലാം ഇങ്ങനെ അവഹേളിക്കുന്ന ഒരു നില ആവശ്യമുണ്ടായിരുന്നില്ല. ഇവിടെ വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടുകൾ എല്ലാം ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്, മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പരീക്ഷാ കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു വിദ്യാഭ്യാസ രീതിയല്ല നമ്മൾ പിന്തുടരുന്നത്. പലതരത്തിലുള്ള വിമർശനങ്ങൾ പല ഘട്ടങ്ങളിലും ഉയർന്നു വന്നിട്ടുണ്ട്. പണ്ട് മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കവി സച്ചിദാനന്ദ മാഷ് ഒരിക്കൽ പറഞ്ഞത്, ക്ലാസ് മുറിയിലിരുന്ന് ഉറങ്ങുന്നവരെ നിങ്ങളെത്ര ഭാഗ്യവാന്മാരാണ്, എന്തുകൊണ്ടെന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്നങ്ങളെങ്കിലും നഷ്ടപ്പെടുന്നില്ലോ എന്നാണ്. കാരണം ക്ലാസ് മുറി അധ്യാപക ആ സങ്കല്പം അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധമായ ഒരിടമായിരുന്നു. അവിടെ നിന്ന് കുറേ കൂടി വിദ്യാർത്ഥി കേന്ദ്രീകൃതമായിട്ടുള്ള ശാസ്ത്രീയ ഉള്ളടക്കമുള്ള ഒരു തലത്തിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. ഈ മാറ്റത്തോട് എല്ലാ ഘട്ടത്തിലും ഒരു വിഭാഗം ആളുകൾക്ക് വലിയ എതിർപ്പുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ചില ഉദ്യോഗസ്ഥന്മാർക്ക്, അവർ ഒരു പരമ്പരാഗതമായ ഒരു രീതിക്കപ്പുറത്തേക്ക്
നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ വളർച്ചയും അതുമായി ബന്ധപ്പെട്ട സംവാദങ്ങളെയും ഭയപ്പെട്ട അല്ലെങ്കിൽ അതിനെ എതിർത്ത അനുഭവം പല ഘട്ടങ്ങളിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു തുടർച്ചയിലാണ് ഇത്തരം വാദങ്ങൾ ഇവിടെ കടന്നു വരുന്നത്. ഇപ്പോൾ 2020-21 പെർഫോമിംഗ് ഗ്രേഡ് ഇൻഡെക്സിൽ PGI കേരളം ഒന്നാം സ്ഥാനത്താണ്. കുറേ വർഷമായി കേരളം ഒന്നാം സ്ഥാനത്ത് വരുന്നുണ്ട്. പിന്നെ കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളുടെ വളർച്ചയും കേരളത്തിലെ പൊതുവിദ്യാലയങ്ങൾ ഈ കേരളത്തിൻ്റെ മതനിരപേക്ഷ മനസ്സിനെയൊക്കെ എങ്ങനെ രൂപപ്പെടുത്തുന്നു എന്നും അപ്പോൾ ഇതെങ്ങനെയാണ് കേരളത്തെ ആകെ മുന്നോട്ട് നയിക്കുന്നത് എന്നൊക്കെയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഇവിടെ ഇപ്പോൾ കുറേ കുട്ടികളെ തോൽപ്പിച്ചാൽ മാത്രമേ സമാധാനമാവൂ, കുറേ കുട്ടികളങ്ങനെ ജയിച്ച് വരാൻ പാടില്ല, കുറേ ആളുകൾ K+ കിട്ടാനൊന്നും പാടില്ല, അങ്ങനെ ഒരു ഒരു തലത്തിലേക്ക് നമ്മുടെ ചർച്ച വിദ്യാർത്ഥികളെ തോൽപ്പിച്ച് അവരുടെ പഠന നിലവാരം നന്നാക്കണമെന്നുള്ളൊരു വാദം ഇവിടെ ആരും ഉന്നയിച്ചിട്ടില്ല. രണ്ട്, വിജയശതമാനത്തെക്കുറിച്ചുമല്ല, 90% നേടുന്ന ഉന്നത വിജയം നേടുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം 121,000 ഒക്കെ കടന്നു പോകുന്ന ഒരു സംസ്ഥാനത്ത് അത് യുക്തിക്ക് നിരക്കുന്നതല്ലെന്ന് വിദ്യാഭ്യാസ രംഗത്തുള്ളവർ ആശങ്കയോടെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ ഈ ചോദ്യപേപ്പർ തയ്യാറാക്കുന്ന ശില്പശാലയിൽ ഒരു ക്ലോസ് ഡോർ ഡിസ്കഷനിൽ ഈ കാര്യങ്ങൾ പറയുന്നത്. ഇനി അദ്ദേഹം എങ്ങനെ ന്യായീകരിച്ചാലും ഇതിനെ നയിക്കുന്ന ഒരാൾക്ക് സ്വയം ബോധ്യത്തിൽ പറഞ്ഞൊരു കാര്യം നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഏറ്റവും വലിയ ദൗർബല്യം വീഴ്ചയായിട്ട് മാത്രമല്ലേ ഇതിനെ കാണാൻ കഴിയൂ? അല്ലല്ല, സിസ്റ്റത്തിൻ്റെ വീഴ്ചയല്ല, അതൊക്കെ കാഴ്ചപ്പാടിൻ്റെ പ്രശ്നമാണ്. ഇവിടെ കുട്ടികൾക്ക് കൂടുതൽ A+ കിട്ടുന്നു, അവർ നന്നായി പഠിക്കുന്നുണ്ട്. കേരളത്തിലെ കുട്ടികൾ അത്ര മോശം കുട്ടികളൊന്നുമല്ല. ഇവിടെ ഇപ്പോൾ ആരെയും മാറ്റി നിർത്തുന്നില്ല. എന്തെങ്കിലും തരത്തിൽ പഠന വൈകല്യമുള്ള കുട്ടികളെ പ്രത്യേകം കണ്ടെത്തുകയും അവരെ പരിശീലിപ്പിക്കുകയും ചെയ്യുന്ന രീതിയുണ്ട്. പിന്നെ ഒരു 10 അവരുടെ പഠന അനുഭവം എന്ന് പറഞ്ഞാൽ നമ്മളെന്തിനാണ് ആളുകളെ അങ്ങനെ മാറ്റി നിർത്തുന്നത്? അപ്പോൾ അവർക്ക് ഒരാൾക്ക് ഒരു മാത്സ് പഠിക്കുന്ന ഒരു പഠിക്കാൻ അല്പം പിറകിലുള്ളൊരു കുട്ടിയെ ആ കാരണം കൊണ്ട് മാത്രം 9-ാം ക്ലാസ്സിലോ അല്ലെങ്കിൽ 8-ാം ക്ലാസ്സിൽ എടുത്തേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അങ്ങനെ പരാജയപ്പെടുത്തണം അനുഭവം എന്ന് പറഞ്ഞാൽ വിജയിപ്പിച്ച് വിടരുത് എന്നൊരു വാദമേ ഇവിടെ ആരും ഉന്നയിച്ചിട്ടില്ല. ഉന്നത മാർക്ക് നേടുന്നതിനെ കുറിച്ച് മാത്രമാണ് തർക്കം. ഒറ്റ നിമിഷം, കഴിഞ്ഞ തവണ 2022 വിദ്യാഭ്യാസ മന്ത്രി V.C. മുൻകുട്ടി തന്നെ നടത്തിയ ഒരു പ്രതികരണമുണ്ട്, അതേറെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. ഈ ഘട്ടത്തിൽ അതൊന്നുകൂടി നമുക്ക് കേൾക്കാം. ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക് തന്നെ. SSLC പരീക്ഷ, അതിൻ്റെ ഫലപ്രഖ്യാപനം, അതുപോലെ തന്നെ ഹയർ സെക്കൻഡറി പരീക്ഷയുടെ ഫലപ്രഖ്യാപനം ദേശീയ തലത്തിൽ തന്നെ അംഗീകാരമുള്ള ഒരു പരീക്ഷാ ഫലമാക്കി മാറ്റുന്നതിന് വേണ്ടി ഞങ്ങൾ ജാഗ്രത പാലിക്കുകയും ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കുകയാണ്. കഴിഞ്ഞ വർഷം SSLC പരീക്ഷയ്ക്ക് A+ കിട്ടിയത് 125,509 കുട്ടികൾക്കാണ്. നമ്മുടെ റിസൾട്ടിനെ സംബന്ധിച്ചിടത്തോളം ദേശീയാടിസ്ഥാനത്തിൽ വളരെ തമാശയായിരുന്നു. എന്നാൽ ഈ പ്രാവശ്യം 99% വിജയമാണെങ്കിൽ പോലും A+ കാര്യത്തിലൊക്കെ തന്നെ നിലവാരമുള്ള ഒരു റിസൾട്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അത് ഹൈസെക്കൻഡറിക്കും അങ്ങനെ തന്നെയുള്ള നിലവാരമുണ്ട്. അപ്പോൾ ശ്രീ സനോജ്, വിദ്യാഭ്യാസ മന്ത്രിക്ക് തന്നെ ബോധ്യമുള്ളൊരു കാര്യമല്ലേ, A+ 125,000 ആയി ഉയർന്നപ്പോൾ അത് ദേശീയ തലത്തിൽ തമാശയായി, ഇത്തവണ ഗണ്യമായ കുറവുണ്ടായപ്പോൾ അത് ദേശീയ തലത്തിൽ നിലവാരം കൂടി. അതായത് A+ നേടിയവരുടെ എണ്ണം മിസ്പ്രൊപ്പോർഷനേറ്റ്ലി കൂടിയിരുന്നാൽ അത് നിലവാരമില്ലാത്തൊരു ഫലമാണെന്ന് ഏറ്റു പറഞ്ഞത് ആദ്യം വിദ്യാഭ്യാസ മന്ത്രി തന്നെയല്ലേ? വിദ്യാഭ്യാസ മന്ത്രി ഇപ്പോൾ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ അഭിപ്രായ പ്രകടനത്തിന് മേൽ വളരെ വ്യക്തമായ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട്. പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ പറയുന്നത് A+ നേടുന്ന കുട്ടികൾ അവർക്ക് അവരുടെ പേര് പോലും എഴുതാൻ കഴിയുന്നില്ല എന്ന തലത്തിലാണ് ഇവിടെ കാര്യങ്ങൾ അവതരിപ്പിച്ചത്. അതൊക്കെ അതിശയോക്തി കലർന്ന വാദമല്ലാതെ മറ്റെന്ത് വാദമായിട്ടാണ് കാണാൻ വേണ്ടി കഴിയുക? അല്ല, ഞാൻ ചോദിച്ചത് ആ പറഞ്ഞ അല്ല, അത് ഈ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ അത് ഡീറ്റെയിൽ ചെയ്തതിനകത്തിനെയും തർക്കമുണ്ടെങ്കിൽ ഇരിക്കട്ടെ, രണ്ടിൻ്റെയും കോർ ഇഷ്യൂ ഒന്ന് തന്നെയല്ലേ? സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രി 2022 ജൂലൈ 1 നടത്തിയ പ്രസ്താവനയിൽ പറയുന്ന എന്താണ്? A+ കിട്ടിയവരുടെ എണ്ണം ക്രമാതീതമായി ഉയർന്നു നിൽക്കുമ്പോൾ ആ റിസൾട്ട് ഒരു നിലവാരമില്ല, ഇത്തവണ ഞങ്ങളത് പരിഹരിച്ചു, ദേശീയ നിലവാരത്തിൽ കൊണ്ടുവന്നു. എങ്ങനെയാണ് A+ കിട്ടിയ വിദ്യാർത്ഥികളുടെ എണ്ണം കാര്യമായി കുറഞ്ഞു? അതെങ്ങനെ നടക്കുന്നു? അതിൻ്റെ പിന്നിൽ എന്താണ്? അങ്ങനെ കിട്ടുന്ന കുട്ടികളുടെ നിലവാരം എന്താണെന്നൊന്ന് വിശദീകരിച്ചത് മാത്രമല്ലേ ഉള്ളൂ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ അവിടെ നടത്തിയ പ്രസംഗത്തിൽ അതിൻ്റെ ബാക്കിയും കുറേ ഭാഗങ്ങളുണ്ടായിരുന്നു. അവർ ഉദ്ദേശിച്ചത് കേരളത്തിൻ്റെ പൊതുവിദ്യാലയങ്ങൾക്ക് നിലവാരമില്ല എന്ന തലത്തിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം അങ്ങനെ ഒരു ഒരു വാദത്തിലേക്ക് കുറേ ആളുകൾക്ക് അങ്ങനെ ഒരു വാദത്തിൽ താല്പര്യമുണ്ട്. അപ്പം അങ്ങനെ ഒരു വാദത്തെ നമുക്ക് ഒരിക്കലും ന്യായീകരിക്കാൻ വേണ്ടി കഴിയില്ല. അന്ന് വിദ്യാഭ്യാസ മന്ത്രി 2022 ഇവിടെ ജൂലൈയിൽ ഒന്നിൽ നടത്തിയ പ്രസ്താവനയാണല്ലോ സനോജ് കേട്ടത്. ഞാൻ രണ്ടുകൂടെ ചോദിച്ചു, ആ പ്രസ്താവനയെക്കുറിച്ച് എന്താണ് സനോജ് ഒരു അക്ഷരം പോലും പറയാത്തത്?
അല്ല ഞാൻ പറഞ്ഞല്ലോ, ഈ അതായത് ഈ പൊതുവിദ്യാഭ്യാസ നിലവാരം നമുക്ക് വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. ഇപ്പോൾ എ പ്ലസ് വിഷയത്തിൻ്റെ മാത്രം അടിസ്ഥാനപ്പെടുത്തി നമുക്കതിനെ അങ്ങനെ വിലയിരുത്തി പോകാൻ വേണ്ടി കഴിയില്ലല്ലോ. അല്ല ഞാൻ സനോജിനോട് ഒരു കാര്യം ചോദിക്കുന്നു, ഡിവൈഎഫ്ഐയുടെ നിലപാട് പറഞ്ഞാൽ മതി. എ പ്ലസ് കിട്ടുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം കൂടുമ്പോൾ അത് വിദ്യാഭ്യാസ നിലവാരം കൂടിയെന്നും, എ പ്ലസ് കിട്ടുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം കുറയുമ്പോൾ ആ വിദ്യാഭ്യാസത്തിൻ്റെ നിലവാരം കുറഞ്ഞു എന്നും ഒരു വിലയിരുത്തലിൻ്റെ അടിസ്ഥാനമുണ്ടോ? ഇല്ല ഇല്ല, അങ്ങനെയല്ലല്ല, അങ്ങനെയില്ല. അതായത് എ പ്ലസ് കിട്ടുന്നതോ എ പ്ലസ് കിട്ടാതിരിക്കുന്നതോ അതിനെ മാത്രം അടിസ്ഥാനപ്പെടുത്തിയിട്ട് നമ്മളങ്ങനെ വിദ്യാഭ്യാസത്തെ നിർവചിക്കുന്നില്ല. അതൊക്കെ രീതിയാണ്. ഇപ്പൊ പരീക്ഷ എ പ്ലസ് കൂടിയാൽ അത് ഒരു തമാശയായി മാറുമെന്നുള്ള അഭിപ്രായം നിങ്ങൾക്കുണ്ടോ? ഇല്ല, പരീക്ഷാ കേന്ദ്രീകൃതമായിട്ടുള്ള വിദ്യാഭ്യാസ രീതിയിൽ വലിയ മാറ്റം വന്നിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഈ പരീക്ഷയും എ പ്ലസിനെയും അടിസ്ഥാനപ്പെടുത്തി മാത്രം കുട്ടികളെ അളക്കാൻ പുറപ്പെടരുത്. അപ്പം അങ്ങനെ എ പ്ലസ് കിട്ടിയ കുട്ടികൾ അവർക്ക് അർഹതയില്ല എന്ന് ഒരാളെങ്ങനെ വന്ന് പറയും? എല്ലാ എ പ്ലസ് കിട്ടിയ കുട്ടികളെയും കാര്യങ്ങളൊക്കെ പൂർണ്ണമായും പരിശോധിച്ചിട്ടാണോ ഈ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഈ കാര്യങ്ങൾ പറഞ്ഞത്? സാധാരണ ജനങ്ങളെ സംബന്ധിച്ച് പൊതുവിദ്യാഭ്യാസ വകുപ്പിന് നേതൃത്വം കൊടുക്കുന്ന ഒരു വ്യക്തി ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കുന്ന ഒരു ശില്പശാലയിൽ ഈ ചോദ്യപേപ്പർ തയ്യാറാക്കുന്ന അധ്യാപകരോട് പറഞ്ഞു കൊടുക്കുന്ന കാര്യം അദ്ദേഹം അറിയാതെ പുറത്തു വന്നു. അത് കേട്ടപ്പോഴാണല്ലോ ഈ ചർച്ചയായി മാറിയത്. അതെ, അത് തെറ്റായ പരാമർശം അദ്ദേഹം നടത്തിയത്. അത് സർക്കാരിന്റെ അഭിപ്രായമല്ല. ഈ പുതിയ വിദ്യാഭ്യാസ കാഴ്ചപ്പാടുകൾ ലോകത്ത് വിവിധ തലങ്ങളിൽ വികസിക്കുന്ന ഘട്ടത്തിൽ ഒരു പഴയ പഴഞ്ചനായിട്ടൊരു കാഴ്ചപ്പാടാണ് അദ്ദേഹം അവതരിപ്പിച്ചത്. അതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല എന്നാണ് പറഞ്ഞത്. അല്ല, ഡിവൈഎഫ്ഐയുടെ വിയോജിപ്പ് തീർച്ചയായിട്ടും ഞാൻ ഉൾക്കൊള്ളുന്നു. അത് നിങ്ങൾക്ക് നിലപാടുണ്ട് അതിനകത്ത്. പക്ഷേ എൻ്റെ സംശയം അതല്ല സനോജെ. പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ ഒരു കാര്യം പറയുന്നു. എവിടെയാണ് പറയുന്നത്? ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കുന്നത് ശില്പശാലയിൽ. ആരോടാണ് പറയുന്നത്? അധ്യാപകരോട് ആണ് പറയുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ് അതെൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. അദ്ദേഹം വീട്ടിൽ നിന്ന് പറഞ്ഞാലല്ലോ ഇത്. എങ്ങനെയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന് നേതൃത്വം നൽകുന്ന വ്യക്തി ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കുന്ന ശില്പശാലയിൽ പറഞ്ഞ കാര്യങ്ങൾ ഇത് സർക്കാരിൻ്റെ നയമല്ല വ്യക്തിപര അഭിപ്രായമാണെന്നുള്ള ന്യായീകരണം പറയുന്നത്? അത് അദ്ദേഹം നടപടി ഒഴിവാക്കാൻ വേണ്ടി പറയുന്ന ഒരു മുട്ടുശാന്തി മാത്രമല്ലേ ഉള്ളൂ. സർക്കാരിൻ്റെ നയം പറയേണ്ടത് സർക്കാരാണ്, ഏതെങ്കിലും ഉദ്യോഗസ്ഥനല്ല. ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ തെറ്റായ കാര്യങ്ങൾ അവതരിപ്പിച്ചാൽ അത് ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രി വളരെ കൃത്യമായും അതിനകത്ത് വിശദീകരണം ചോദിച്ചു കഴിഞ്ഞു. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അത് സംബന്ധിച്ച് വിശദീകരണം ചോദിച്ചു. അതിനകത്ത് വിദ്യാഭ്യാസ മന്ത്രി അഭിപ്രായം പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ, ഈ വിദ്യാഭ്യാസ മേഖലയിൽ കൊണ്ടുവരുന്ന പലവിധ പരിഷ്കാരങ്ങളും സംവാദാത്മകമാണ്. അതെല്ലാം ആത്യന്തികമായി ഇതാണ് അവസാനത്തെ കാഴ്ചപ്പാടെന്ന് പറയുന്നില്ല. ഇത് ഇവിടെ നിന്നും ഇനിയും വികസിച്ചു പോകും. നേരത്തെ ഒട്ടും ശിശു കേന്ദ്രീതമല്ലാത്ത വിദ്യാഭ്യാസ രീതിയിൽ നിന്ന് മാറി കുറേ കൂടി ശിശു കേന്ദ്രീതമായ നിലയിലെ കാര്യങ്ങൾ വന്നു. ഇനിയും മാറ്റം ആഗ്രഹിക്കുന്നു, ഇനിയും പുരോഗമനം. തുടർ മൂല്യനിർണയത്തിലേക്കൊക്കെ പോകട്ടെ, ഒറ്റ പ്രശ്നം മാത്രമേ ഉള്ളൂ. പ്ലസ് ടു കഴിഞ്ഞ ഈ കുട്ടികൾ പോകുന്ന കോമ്പറ്റേറ്റീവ് എക്സാമിന് അടക്കം കേരളത്തിൽ നിന്ന് പോകുന്ന വിദ്യാർത്ഥികൾ, ഇപ്പോൾ എല്ലാ വിദ്യാർത്ഥികളെ അടച്ചു പറയുന്നല്ല, നന്നായി പഠിച്ച് മാർക്ക് വാങ്ങുന്ന വിദ്യാർത്ഥികളും ഉണ്ട് ഈ കൂട്ടത്തിൽ. പക്ഷേ അർഹരല്ലാത്ത വിദ്യാർത്ഥികൾക്ക് കൂടുതൽ മാർക്ക് വാങ്ങിക്കൊടുത്ത് അത് നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ നിലവാരത്തിൻ്റെ സൂചികയാക്കി കാണിക്കുക, കേരള മോഡലാണെന്ന് കാണിക്കുക എന്ന് പറയുമ്പോൾ ഒരു തലമുറയോട് ചെയ്യുന്ന പാപമാണ്. ഇത് പറഞ്ഞത് പൊതുവിദ്യാഭ്യാസ വകുപ്പിനെ നയിക്കുന്ന വ്യക്തിയാണ്. ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ഇത് ചോർത്തിയതാരാണെന്ന് കണ്ടെത്താൻ ഏത് ഏജൻസിയെക്കൊണ്ട് അന്വേഷിപ്പിക്കണമെന്നുള്ളത് മുഖ്യമന്ത്രിയെ ആലോചിച്ച് തീരുമാനിക്കുമെന്ന് പറയുമ്പോൾ ചോർത്തിയവരെ വെറുതെ വിടില്ല എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി അടിവരയിട്ട് പറയുന്നത്. അന്വേഷിക്കട്ടെ, പക്ഷേ ചോർന്നതല്ലല്ലോ കാര്യം. ഇതൊരു വെളിപ്പെടുത്തലാണ്. അതിൻ്റെ സാഹചര്യം, പശ്ചാത്തലം, ഒരു ആത്മപരിശോധന വിദ്യാഭ്യാസ വകുപ്പ് നടത്താൻ തയ്യാറാക്കാത്തത് എന്തുകൊണ്ടാണ്? സുരേഷേ, ഇവിടെ താങ്കൾ പ്രസക്തമായ ചോദ്യമാണ് ചോദിച്ചത്. ഈ വിഷയത്തെ സംബന്ധിച്ച് ഇപ്പോഴെങ്കിലും ഒരു ഐ ഓപ്പണർ ആകാൻ ഈ വിദ്യാഭ്യാസ ഡയറക്ടറുടെ സ്റ്റേറ്റ്മെന്റ് അത് ഒളിഞ്ഞോ തെളിഞ്ഞോ പുറത്തു വന്നത് ഒരു നിമിത്തമാകട്ടെ എന്ന് മാത്രമാണ് എനിക്ക് ആമുഖമായി പറയാനുള്ളത്. നോക്കൂ, ഇവിടെ സർക്കാരിന്റെ നിലപാട് എന്താണ്? ഇത്തരത്തിലൊരു സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം നടത്തിയിട്ടുള്ളത് ഔദ്യോഗിക വേദിയിലാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. മറ്റൊരു വിദ്യാഭ്യാസ ഡയറക്ടർ നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു ഐ എ എസ് ഉദ്യോഗസ്ഥൻ ഇതുമായി ബന്ധപ്പെട്ട് എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വസ്തു അവിടെ നിൽക്കുമ്പോൾ ഇതെങ്ങനെ പുറത്തു വന്നു എന്നതിനെക്കുറിച്ച് കൂലങ്കഷമായ ആലോചനകൾ നടത്തുന്നതിനെ ഉപരിയായി വിദ്യാഭ്യാസ ഡയറക്ടർ ഒരു യോഗത്തിൽ പറഞ്ഞിരിക്കുന്നു, അത് ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റിംഗ് നടക്കുന്ന ഒരു ശില്പശാലയിൽ പറഞ്ഞിരിക്കുന്നു. അതിനെ സംബന്ധിച്ച് അഭിപ്രായങ്ങൾ അവിടെ നടക്കട്ടെ, ചർച്ച നടക്കട്ടെ. അതിനപ്പുറത്തേക്ക് അദ്ദേഹം പറഞ്ഞത് സർക്കാരിൻ്റെ തീരുമാനമല്ല, സർക്കാരിൻ്റെ നയമല്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ അടച്ചാക്ഷേപിക്കുകയും അദ്ദേഹത്തിൻ്റെ അഭിപ്രായം വ്യക്തിപരമാണെന്ന് ചുരുക്കി കാണുകയും അദ്ദേഹത്തിൻ്റെ അഭിപ്രായം വ്യക്തിപരമാണെങ്കിൽ അത് കൂടുതൽ ഗൗരവമുള്ളതാകുകയും ചെയ്യുന്നു. കാരണം
അവിടെ ആ പദവിയിലിരിക്കുന്ന ഒരു വ്യക്തിയുടെ തലപ്പത്തിരിക്കുന്ന ഒരു വ്യക്തിയുടെ അഭിപ്രായം പോലും വിരുദ്ധമാണ്, സർക്കാർ നയങ്ങൾക്ക് വിരുദ്ധമാണ് എങ്കിൽ പിന്നെ സർക്കാർ നയത്തിന് എന്ത് പ്രസക്തി എന്നുള്ള ചോദ്യം സ്വാഭാവികമായും അവിടെ ഉണ്ടാകും. നോക്കൂ, ഇവിടെ ഈ ചർച്ച ഇത് വളരെ നേരത്തെ ആരംഭിക്കേണ്ടതിരുന്നു. ഇനിയെങ്കിലും ഇത്തരത്തിലൊരു ചർച്ച നടക്കുന്നത് നന്നായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നോക്കൂ, ഞാനും സുരേഷും ഒക്കെ പഠിച്ച കാലഘട്ടത്തിൽ, നമുക്കൊന്ന് തിരിച്ചു പോയാൽ, നമ്മളൊക്കെ പഠിച്ച കാലഘട്ടത്തിൽ SSLC 210 മാർക്ക് മേടിച്ച് SSLC പാസ്സാകുന്നതും 360 മാർക്ക് മേടിച്ച് SSLC ഫസ്റ്റ് ക്ലാസ് കിട്ടുന്നതും 480 മാർക്ക് മേടിച്ച് അഥവാ 80% മാർക്ക് മേടിച്ച് ഡിസ്റ്റിങ്ഷൻ വാങ്ങുന്നതും ഒക്കെ ഒരു ചരിത്ര സംഭവങ്ങളായിരുന്നു. അന്നൊക്കെ നമുക്കറിയാം, ഒരു നഴ്സറി സ്കൂളിൽ ചേർന്നാൽ, അന്ന് ഈ പറയുന്ന പോലെ LKG UKG ഒന്നുമല്ലോ, ഒരു നഴ്സറി സ്കൂളിൽ ചേർന്നാൽ ആ നഴ്സറി സ്കൂളിൽ ചേർന്ന കുട്ടികളിൽ 100 കുട്ടികൾ ചേർന്നിട്ടുണ്ടെങ്കിൽ ആവറേജ് 72 മുതൽ 75 വരെ കുട്ടികളാണ് SSLC ഡയറക്റ്റ് ആയിട്ട് ഫസ്റ്റ് ടൈം പരീക്ഷ എഴുതാനെത്തുക. ആ 72 75 കുട്ടികൾ അത്തരത്തിൽ ബാക്കി കുട്ടികൾ കൊഴിഞ്ഞു പോകുന്നു പല കാരണങ്ങൾ കൊണ്ട്. ഒന്നിലധികം തവണ ഒരു ക്ലാസ്സിൽ തോക്കുമ്പോൾ, അല്ലെങ്കിൽ 2 പ്രാവശ്യം 3 പ്രാവശ്യം 3ാം ക്ലാസ്സിൽ തോക്കുമ്പോൾ, 4ാം ക്ലാസ്സിൽ തോക്കുമ്പോഴൊക്കെ അവർ കൊഴിഞ്ഞു പോകുന്നു. അവർ പരമ്പരാഗത തൊഴിൽ മേഖലയിലേക്കോ മറ്റെന്തെങ്കിലും പ്രവൃത്തിയിലേക്കോ അവർ മാറിപ്പോകുന്നു. അങ്ങനെ 70, 72, 73% ആളുകൾ SSLC പരീക്ഷ എഴുതാനായി നേരിട്ട് വരുന്നു. അങ്ങനെ വരുന്നവരെ 100% കണക്കാക്കിയാൽ, ആ 72% 100 കണക്കാക്കിയാൽ, ആ 100% നിന്നും SSLC പരീക്ഷ പാസ്സാകുന്നവരുടെ 32, 33, 34, 35% എൻ്റെയും താങ്കളുടെയൊക്കെ കാലഘട്ടത്തിൽ ആവറേജ് 35% ആയിരുന്നു അങ്ങനെ SSLC പരീക്ഷ പാസ്സായിരുന്നത് എന്ന് പറയുമ്പോൾ, ആക്ച്വൽ നഴ്സറി സ്കൂളിൽ ചേർന്ന കുട്ടികളിലെ നേരിട്ട് പരീക്ഷ എഴുതി ഫസ്റ്റ് ടൈമിൽ പാസ്സാകുന്നവരുടെ എണ്ണം 27%. ഞാൻ മുമ്പേ പറഞ്ഞ 72 നമ്മൾ 100 കണക്കാക്കുമ്പോഴാണ് 35% ആകുന്നത് എന്ന് വരുമ്പോൾ, ആക്ച്വൽ എന്ന് പറയുന്നത് ഒരു കൂടി പോയാൽ 27% കുട്ടികളായിരുന്നു SSLC പാസ്സായിരുന്നത്. അവിടെ നിന്നാണ് ഇപ്പോൾ നമ്മൾ 100% പോകുന്നത്. 100% പോകുമ്പോൾ 99.97% ഫസ്റ്റ് ചാൻസിൽ പാസ്സായാൽ ബാക്കി 0.03% നമ്മൾ സേ പരീക്ഷ നടത്തി അവരെയും പാസ്സാക്കുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തുറന്നങ്ങ് പറഞ്ഞാൽ ഒരു കുട്ടി LKG ചേർന്നാൽ ആ കുട്ടി ജീവനോടെ ഉണ്ടെങ്കിൽ ആ കുട്ടി SSLC പ്ലസ് ടുവും പാസ്സാകുന്ന വിദ്യാഭ്യാസവും പൊതുവിദ്യാഭ്യാസ രീതിയാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ളത്. അതിനെ നമ്മൾ മറച്ചു വെച്ചിട്ട് കാര്യമില്ല. ഇനി അങ്ങനെ പാസ്സാക്കിക്കോളൂ. പക്ഷേ അത് കടന്ന് അതിൻ്റെ എല്ലാ സർവ സീമകളും ലംഘിച്ചിട്ട് ഇപ്പോൾ അതിന് ഫുൾ A+ കൊടുക്കുന്ന സാഹചര്യം വരുമ്പോൾ, ആ ഫുൾ A+നകത്തും ഇങ്ങനെ ലിബറലൈസ് ചെയ്ത് കൊടുത്ത് അതിനും യാതൊരു മാനദണ്ഡവും ഇല്ലാതെ കൊടുക്കുന്ന, ഞാൻ നന്നായി പഠിച്ച് ഫുൾ A+ കിട്ടുന്ന കുട്ടികളെ അങ്ങേയറ്റം ബഹുമാനിക്കുന്നു. അവരുടെ എല്ലാ വികാരങ്ങളും നിലനിർത്തിക്കൊണ്ട് തന്നെ ഇത്രയും കുട്ടികളൊക്കെ ഫുൾ A+ കിട്ടുന്നതും +2 1200 മാർക്കിൽ കരസ്ഥമാക്കാൻ കഴിയുന്നു എന്നൊക്കെ പറയുന്നത് അസംഭാവ്യമായ കാര്യമാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അപ്പോൾ നമ്മുടെ ഉന്നത പൊതുവിദ്യാഭ്യാസ മേഖലയിൽ എവിടെയെങ്കിലുമൊക്കെ ഇതിനെ സംബന്ധിച്ച് ഒരു അരിപ്പ ഉണ്ടാകേണ്ടതുകൊണ്ട് ഒരു ഫിൽട്രേഷൻ ഉണ്ടായേ മതിയാവൂ എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇനി നിങ്ങൾക്ക് കുട്ടികളെ സംബന്ധിച്ച് അല്ല അവരുടെ മാനസിക പ്രശ്നത്തെ സംബന്ധിച്ചൊക്കെ തർക്കമുണ്ടെങ്കിൽ നിങ്ങൾ വിജയിപ്പിച്ചോളൂ. നിങ്ങൾ എന്തിന് ഇത്രയും കോവിഡ് കാലത്തൊക്കെ നമ്മൾ 100,000+ കൊടുത്തു, ഇപ്പോൾ 66,000+ കുട്ടികൾക്കാണ് ഫുൾ A+ കൊടുത്തിരിക്കുന്നത്. അതിനെ സംബന്ധിച്ച് ഉന്നത തലത്തിലുള്ള ഉദ്യോഗസ്ഥർ തന്നെ ഇത്തരത്തിൽ ആശങ്ക പ്രകടിപ്പിക്കുമ്പോൾ അത് ചർച്ച ചെയ്യുന്നതിനപ്പുറത്തേക്ക് ഇതിനകത്ത് രാഷ്ട്രീയം കൂട്ടിക്കുഴയ്ക്കരുത് എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താണ്? നമ്മൾ പരമ്പരാഗതമായി നമ്മൾ കാത്തു സൂക്ഷിച്ചിരുന്ന കേരളത്തിൻ്റെ ഈ ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസ മേഖലയിലുള്ള നമ്മുടെ പുരോഗതി അഥവാ നമുക്കുണ്ടായിരുന്ന സുപ്രീമസി അത് പതിയെ പതിയെ നഷ്ടപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. ഇതേ കുട്ടികളെ തന്നെ റോ മെറ്റീരിയലായിട്ട് നമ്മൾ ഹയർ എഡ്യൂക്കേഷൻ മേഖലയിൽ കടത്തിവിടുകയാണ്. സുരേഷ് അറിയാമല്ലോ, നേരത്തെയൊക്കെ എഞ്ചിനീയറിംഗ് മേഖലയിലേക്ക് കുട്ടികൾ കടന്നു വരുമ്പോൾ എഞ്ചിനീയറിംഗിൽ നമുക്ക് പിന്നീട് സ്വാശ്രയ കോളേജുകൾ വന്നു, അതിൻ്റെതായ പരിമിതികളുണ്ട്. അതിനപ്പുറത്തേക്ക് ഈ കുട്ടികൾ ഇങ്ങനെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കടന്നു വരുമ്പോൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ദുരന്തങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. നോക്കൂ, എക്സാമ്പിളായി പറഞ്ഞാൽ എഞ്ചിനീയറിംഗ് ഇവിടെ ഇഷ്ടംപോലെ കോളേജുകൾ വന്നു, അപ്പോൾ കുട്ടികൾക്ക് അവസരങ്ങൾ കിട്ടി. എഞ്ചിനീയറിംഗ് മേഖലയിലേക്ക് ഇത്തരത്തിലുള്ള കുട്ടികൾ കടന്നു വരുമ്പോൾ ആ കുട്ടികൾക്ക് നേരത്തേക്ക് ഉണ്ടായിരുന്നത് ഫസ്റ്റ് ഇയറിലെ സബ്ജക്റ്റുകൾ പാസ്സായാൽ മാത്രമേ സെക്കൻഡ് ഇയറിലേക്ക് പോകാൻ കഴിയുമായിരുന്നുള്ളൂ. എന്നാൽ സാമൂഹികമായിട്ടുള്ള നമ്മുടെ ഒരു സമ്മർദ്ദത്തിന് വഴങ്ങി ഇപ്പോൾ അത് മാറ്റി വെച്ചുകൊണ്ട് കുട്ടികളെല്ലാം പ്രൊമോട്ട് ചെയ്ത് വിടുകയാണ്. അപ്പോൾ 4 വർഷം, അതായത് 17-ാമത്തെ വയസ്സിൽ +2 കഴിഞ്ഞിറങ്ങുന്ന കുട്ടി 4 വർഷം എഞ്ചിനീയറിംഗ് ചേർന്ന് ഒരു പേപ്പറും പാസ്സായില്ലെങ്കിലും ആ കുട്ടിയെ നമ്മുടെ സമ്മർദ്ദത്തിൻ്റെ ഭാഗമായി നമ്മൾ എല്ലാ സെമസ്റ്ററുകളും കടന്നു പോകാൻ അനുവദിക്കുന്നു. ആ കുട്ടി അത്തരത്തിൽ എഞ്ചിനീയറിംഗ് പാസ്സായി കഴിയുമ്പോൾ അയാളുടെ കയ്യിൽ 4-5 ലാബ് പാസ്സാകുന്ന ഒഴിച്ചാൽ ബാക്കി തിയറി പേപ്പറുകളെല്ലാം അവശേഷിക്കുന്നു, ബാക്ക് പേപ്പറുമായി നിൽക്കുന്നു, ഡ്രോപ്പ് ഔട്ട് ആകുന്നു, അല്ലെങ്കിൽ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നു, പക്ഷേ ആ കുട്ടിക്ക് ഡിഗ്രി സമയബന്ധിതമായി പൂർത്തിയാക്കാൻ കഴിയാതെ വരുന്നു. അപ്പോഴേക്കും കുട്ടിയുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല വർഷങ്ങൾ നഷ്ടപ്പെടുകയാണ്. അതിനെക്കുറിച്ച് രക്ഷകർത്താക്കൾ ബോധവാൻ പലപ്പോഴും, ഞാൻ പറയുന്നത് നന്നായി പഠിക്കുന്ന കുട്ടികളെ ഞാൻ ഇതിനകത്ത് എക്സംപ്റ്റ് ചെയ്യാണ്, ആ റൈഡർ ക്ലാസ് ഇട്ടുണ്ടെന്ന് സംസാരിക്കട്ടെ. അങ്ങനെ പോകുമ്പോൾ നമ്മളുണ്ടാകുന്ന എന്താ, ഇതിനകത്ത് നമ്മുടെ രക്ഷകർത്താക്കൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടെന്നറിയുമോ? സാധാരണക്കാരായ രക്ഷകർത്താക്കൾ അവരുടെ കുട്ടി +2 പാസ്സായതിൻ്റെ പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അവരുടെ കാലഘട്ടത്തിൽ അവർ പാസ്സായ SSLC യുടെയും +2 കൺസെപ്റ്റോടുകൂടിയാണ്.
അന്ന് 210 മാർക്ക് മേടിക്കാനും 360 മാർക്ക് മേടിക്കാനും 480 മാർക്ക് മേടിക്കാനും ഒക്കെ കഷ്ടപ്പെട്ടിരുന്നതും അതിനെ കമ്പയർ ചെയ്യുമ്പോൾ എന്റെ കുട്ടിക്ക് 75% കിട്ടിയിരിക്കുന്നു, 80% കിട്ടിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ കുട്ടിയുടെ മിടുക്കായി ആ രക്ഷകർത്താക്കൾ ഒരു പക്ഷേ കുറച്ചുപേരെങ്കിലും തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നതിന്റെ കൂടി ഭാഗമായിട്ട് ഇത്തരത്തിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കാലിടറി വീഴുന്ന നിരവധികളായ കുട്ടികൾ നമ്മുടെ മുമ്പിലുണ്ട്. അവരെ സംബന്ധിച്ച് അവരുടെ പ്രധാനപ്പെട്ട 3-4 വർഷമാണ് നഷ്ടപ്പെടുന്നത്. അത് തിരിച്ചുപിടിക്കുക അസാധ്യമാണ്. ആദ്യത്തെ ഇയറിൽ തന്നെ ആ കുട്ടിക്ക് പാസ്സാകാൻ കഴിഞ്ഞില്ലെങ്കിൽ കുട്ടിയും രക്ഷകർത്താക്കളും അല്ലെങ്കിൽ ആ സമൂഹവും ചർച്ച ചെയ്ത് ആ കുട്ടിയെ മറ്റൊരു മേഖലയിലേക്ക് തിരിച്ചുവിടാമായിരുന്നു. ഇപ്പോൾ ആ കുട്ടിയെ 4 വർഷവും ആ മേഖലയിൽ ഉൾപ്പെടെ പഠിപ്പിച്ചതിന് ശേഷം ആ കുട്ടിക്ക് സർട്ടിഫിക്കറ്റും കിട്ടാതെ അവന് ബാക്ക് പേപ്പേഴ്സുമായി പിന്നെ എഞ്ചിനീയറിംഗ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു പക്ഷേ പാസ്സായിട്ടില്ല. ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്. ആ രീതിയിലേക്കൊക്കെ പോകുന്ന രീതിയിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസ മേഖല തകർന്നുകൊണ്ടിരിക്കുന്നു. നമുക്കറിയാം കഴിഞ്ഞ കുറേ കാലങ്ങളായി സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലും അതുപോലെ ഡൽഹിയിൽ സർവകലാശാലയിലും ഒക്കെ വിവാദപരമായ പരാമർശങ്ങൾ ഉണ്ടാക്കത്തക്ക രീതിയിലുള്ള അഡ്മിഷൻ ലഭിച്ചത് അവിടെ മാർക്ക് മാനദണ്ഡമാക്കിയതുകൊണ്ടാണ്. ഞാൻ അവിടെയാണ് പറയുന്നത്, പ്ലസ് ടുവിന് 1200 മാർക്ക് കിട്ടുന്ന സാഹചര്യം. ഞാൻ സുരേഷ് പഠിച്ചിരുന്നപ്പോൾ എങ്ങനെ ഇംഗ്ലീഷിന് 100-ൽ 100 കിട്ടുക? എങ്ങനെയാണ് സോഷ്യൽ കഴിഞ്ഞ വർഷം അഡ്മിഷൻ കിട്ടിയെങ്കിൽ അത് അവരുടെ യോഗ്യത മാനദണ്ഡം മാറിയപ്പോഴേക്കും, അതായത് CUET വന്നു കഴിഞ്ഞപ്പോഴേക്കും അതിന്റെ എണ്ണം കുറഞ്ഞത് 380 ആയിട്ടാണ്. അതെ അതെ, കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് വന്നു കഴിഞ്ഞപ്പോൾ എന്തുകൊണ്ടാണ് വന്നത്? അപ്പോൾ ഇങ്ങനെ ഓൾ പാസ് വരികയും ഫുൾ പെർസെൻറ്റേജ് മാർക്ക് സെൻ പെർസെൻറ്റേജ് മാർക്ക് കൊടുക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ ഒരു എൻട്രൻസ് ടെസ്റ്റ് വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ കുട്ടികൾ എങ്ങോട്ട് പോയി? അപ്പോൾ പഠിക്കുന്ന കുട്ടികളെ ഞാൻ ബഹുമാനിച്ചുകൊണ്ട് തന്നെ പറയട്ടെ, ഈ കുട്ടികളെ ഊതിപ്പെരിപ്പിച്ചുകൊണ്ട് കുട്ടികൾക്ക് ഫുൾ A+ കൊടുക്കുന്നത്, അമിതമായി ഫുൾ A+ കൊടുക്കുന്നത് ആ കുട്ടികളോട് ചെയ്യുന്ന അനീതിയാണ്. പുതിയ സമൂഹ ഒരു തലമുറയെ നശിപ്പിക്കാൻ, സ്വാഭാവികമായി ആ തലമുറ ഒരു ഒരു സമൂഹത്തെ നശിപ്പിക്കാൻ ഒരു തലമുറയെ വിദ്യാർത്ഥി തലമുറയെ നശിപ്പിച്ചാൽ മതി. ഇവിടെ ഇത്തരത്തിൽ നമ്മുടെ പൊതുവിദ്യാഭ്യാസ രംഗത്തിനുവേണ്ടിയാണ് എന്നുള്ളതാണ് പ്രസക്തമായ ചോദ്യം. വിദ്യാർത്ഥികളോടുള്ള സ്നേഹം കൊണ്ടാണോ, അതോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ കണക്കും നേട്ടങ്ങളുടെ പട്ടികയിലേക്ക് ഉൾപ്പെടുത്തി കയ്യടി വാങ്ങാൻ വേണ്ടിയാണോ എന്നുള്ളതാണ് ഏറ്റവും ഗൗരവമായി ആലോചിക്കേണ്ട കാര്യം. ഇടവേളയ്ക്ക് ശേഷം വരാം. സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെട്ടതിനെ കുറിച്ച് വിദ്യാഭ്യാസ മന്ത്രി 3 ദിവസം മുമ്പ് ഒരു പ്രതികരണം നടത്തിയിരുന്നു. അതിലേക്ക് 5000 കോടി രൂപയാണ് കേരളത്തിലെ വിദ്യാലയങ്ങൾക്ക് വേണ്ടി മുടക്കിയത്. 5000 കോടി. ഇവിടെ ഇരിക്കുന്ന പ്രായം ചെന്നവർക്ക് ഒക്കെ തോന്നും ഒന്നും കൂടെ സ്കൂളിൽ ചെന്നിരുന്ന് പഠിച്ചാൽ എങ്ങനെ തോന്നും സ്കൂളിൽ ചെല്ലുമ്പോൾ. പലരും ആ കുടുംബശ്രീയുടെ ആൾക്കാർ സ്കൂളിൽ പോകുന്നുണ്ടെന്നാണ് മന്ത്രി രാധാകൃഷ്ണൻ പറയുന്നത്. പലരും റോഡ് സൈഡിൽ നിൽക്കുന്ന കെട്ടിടങ്ങളെ കണ്ട് ഇത് ഹോട്ടലാണോ എന്ന്, 5-star ഹോട്ടലാണോ എന്ന് തെറ്റിദ്ധരിച്ച് കയറി ചെല്ലുന്നുണ്ട്. റൂം ഉണ്ടോ എന്ന് ചോദിച്ചു. പ്രൊഫസർ ജോർജ്, ഇത് കുറെ പേര് ട്രോൾ ചെയ്യുകയും തമാശ പറയുകയൊക്കെ ചെയ്തെങ്കിലും അതിനകത്ത് ഒരു കാര്യം സത്യമാണ്, നമ്മുടെ പൊതുവിദ്യാലയങ്ങളിലൊക്കെ അടിസ്ഥാന സൗകര്യം വർദ്ധിച്ചിട്ടുണ്ട്, അതിനകത്ത് തടസ്സമൊന്നുമില്ല. പക്ഷെ അങ്ങനെ വർദ്ധിച്ച പൊതുവിദ്യാലയത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ 10 വർഷം കൊണ്ട് 14 ഇരട്ടിയൊക്കെ ഉന്നത വിജയം നേടുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ തക്ക രീതിയിൽ നമ്മുടെ ബോധന പ്രക്രിയയിൽ നിലവാരത്തിൽ ആ വർധന ഉണ്ടായിട്ടുണ്ടോ, അതോ അടിസ്ഥാന സൗകര്യം വികസിച്ചു കണക്കുകളിലും വർദ്ധിച്ചു ഇത് ദേശീയ തലത്തിൽ കേരളം വെക്കുന്ന മാതൃകയാണെന്ന് പറഞ്ഞ് കൈയടിക്കാൻ വേണ്ടി വാരിക്കോരി കൊടുക്കുകയാണോ അദ്ദേഹം വെളിപ്പെടുത്തിയതുപോലെ? സുരേഷെ, ബഹുമാനപ്പെട്ട മന്ത്രിയുടെ പ്രസ്താവനയിൽ ഉള്ള ട്രോള് കണ്ട് ഞാനും അല്പം സ്വല്പം ആസ്വദിച്ച കൂട്ടത്തിലാണ്. അവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാരണം ഞാനും സുരേഷും എന്നോടൊപ്പം ഇവിടെ ഇരിക്കുന്ന ആളുകളൊക്കെ നമ്മളിവിടെ ചുറ്റുവട്ടത്തേക്ക് നോക്കുമ്പോൾ നമ്മളൊന്നും പഠിച്ച കാലത്തെ സ്കൂളിലെ സൗകര്യങ്ങളല്ല എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇപ്പോൾ LKG പോലും പലപ്പോഴും ചില സ്കൂളുകളോട് ബന്ധപ്പെട്ടാണ് പ്രവർത്തിക്കുന്നത്. അവിടുത്തെ കളിപ്പാട്ടങ്ങളും മറ്റ് സൗകര്യങ്ങളും ഒക്കെ കാണുമ്പോൾ നമ്മളൊക്കെ കുട്ടികളായിരുന്ന കാലത്ത് സ്വപ്നം പോലും കാണാൻ കഴിയാത്ത സൗകര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇവിടെ യഥാർത്ഥത്തിൽ സുരേഷ്, എനിക്ക് പറയാനുള്ളത് വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളെന്ന രീതിയിൽ എനിക്ക് പറയാനുള്ളത് ഇത് യഥാർത്ഥത്തിൽ ഒരു ആത്മപരിശോധനയുടെ അല്ലെങ്കിൽ സ്വയവിമർശനത്തിൻ്റെ അവസരമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ എടുക്കണം. ഇത് ഇപ്പോൾ ഈ പറഞ്ഞതായിട്ടുള്ള IAS ഉദ്യോഗസ്ഥനെ ബോധപൂർവമോ അല്ലാതെയോ ക്രൂശിക്കുന്നതിന് വേണ്ടിയുള്ള ഒരവസരമായി എടുക്കാതെ അതിൻ്റെ ഉദ്ദേശശുദ്ധി നമ്മൾ എന്താണ് എന്ന് യഥാർത്ഥത്തിൽ മനസ്സിലാക്കിക്കൊണ്ട് നയപരമായ തീരുമാനങ്ങൾ എടുക്കാൻ അധികാരപ്പെട്ട ആളുകൾ, മന്ത്രിയാകട്ടെ വിദ്യാഭ്യാസ വകുപ്പാകട്ടെ, എന്തെല്ലാം പരീക്ഷണങ്ങളാണ് സുരേഷ് സൂചിപ്പിച്ചതുപോലെ പാഠ്യ സമ്പ്രദായത്തിലാണോ മാറ്റം വരുത്തേണ്ടത്, അതിൻ്റെ ഉള്ളടക്കത്തിലാണോ മാറ്റം വരുത്തേണ്ടത്, അധ്യാപന രീതിയിലാണോ മാറ്റം വരുത്തേണ്ടത്, മൂല്യനിർണയത്തിലാണോ മാറ്റം വരുത്തേണ്ടത് തുടങ്ങിയ സമഗ്രമായി ഇതിനെ സംബന്ധിച്ച് പഠിച്ച് ഒരു കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയെങ്കിൽ മാത്രമേ സ്ഥായിയായി, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന പോലെ
കൺസിസ്റ്റൻ്റ് ആയി ഈ കുട്ടികളുടെ പെർഫോമൻസ് അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുകയുള്ളൂ എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നമ്മളൊരു നാടൻ പഴഞ്ചൊല്ല് പറയുമല്ലോ, കതിരിൽ കൊണ്ടുവന്ന് വളം വെച്ചിട്ട് യാതൊരു പ്രയോജനവുമില്ല. അടിസ്ഥാന വിദ്യാഭ്യാസം ബലപ്പെടുകയും അത് യഥാർത്ഥത്തിൽ യോഗ്യതയുള്ള കുട്ടികളാണ് ഉപരി വിദ്യാഭ്യാസത്തിലേക്ക് പോകേണ്ടത് എന്ന ആ ഒരു രീതിയിൽ അതിനെ ക്രിയാത്മകമായി ചിന്തിക്കുമ്പോൾ തീർച്ചയായും ഈ പറയുന്ന ആരോപണത്തെ ഒരു വെറുമൊരു ആരോപണമായിട്ടല്ല കാണേണ്ടത്, ഒരു പരിഷ്കാരത്തിന് വേണ്ടിയുള്ള ഒരു നിർദ്ദേശമായി കാണണം എന്നാണ് എനിക്കിതിനെക്കുറിച്ച് വിനീതമായി പറയാനുള്ളത്. അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ എവിടെയാണ് തകരാറ്? ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്, പിന്നെ സുരേഷേ, നമ്മുടെ സംസ്ഥാനത്തെല്ലാം ഇപ്പോൾ NCERTയുടെ സിലബസാണ് ദേശീയ സിലബസാണ് നമ്മളുടെ പ്ലസ് ടുവിൽ പോലും നമ്മളിപ്പോൾ തുടരുന്നത്. അതായത് SERT എന്ന് പറയുന്ന നമ്മുടെ സമാന്തര സ്ഥാപനം അത് മെച്ചപ്പെടുത്തി, അല്ലെങ്കിൽ അത് പുനരൂപീകരണം നടത്തിക്കൊണ്ട് ആ ഒരു സിലബസ് പാഠ്യക്രമമാണ് ഇപ്പോൾ നമ്മളും പിന്തുടരുന്നത്. എന്നാൽ ഈ ആരോപണങ്ങളൊന്നും ഈ CBSEയെ സംബന്ധിച്ചോ ISEയെ സംബന്ധിച്ചോ ഉണ്ടാകുന്നില്ലല്ലോ. അത് നാം കാണാതെ പോകരുത്. ഇപ്പോൾ സുരേഷിനറിയാമല്ലോ, ചില വലിയ സ്കൂളുകളിലൊക്കെ ഈ മൂന്ന് സമ്പ്രദായവും ഒരേ ക്യാമ്പസിൽ നടത്തപ്പെടുന്ന സാഹചര്യമുണ്ട്. അതായത് സ്റ്റേറ്റ് സിലബസ് ഒരു കെട്ടിടത്തിൽ നടക്കുന്നു, ഏതാനും വാരെ അകലെ CBSE നടക്കുന്നു, അല്പം വാരെ അകലെയായിട്ട് ISE നടക്കുന്നു. എന്നാൽ ISEയുടെ വാല്യുവേഷനെ സംബന്ധിച്ചോ അല്ലെങ്കിൽ CBSEയുടെ ഈ മൂല്യനിർണ്ണയത്തെ സംബന്ധിച്ചോ ഒന്നും ഇതുപോലെ വ്യാപകമായ പരാതിയോ ആക്ഷേപമോ ഒരിടത്തുനിന്നും ഉണ്ടാകുന്നില്ലല്ലോ. ഒന്ന്. രണ്ടാമത്, നമ്മൾ ഈ സുരേഷ് സൂചിപ്പിച്ചതുപോലെ ദേശീയ പരീക്ഷകളിലേക്കൊക്കെ വരുമ്പോൾ നമ്മളുടെ കാണുന്നതായിട്ടുള്ള സ്ഥിതി വിവര കണക്കനുസരിച്ച് അവിടെയൊക്കെ സ്വാഭാവികമായി IITയിലും IIMലും അതുപോലെയുള്ള ഉന്നത സ്ഥാപനങ്ങളിലൊക്കെ പ്രവേശനം ലഭിക്കുന്നതിൽ ബഹുഭൂരിപക്ഷവും CBSEയും ISEയും പാസ്സായിട്ടുള്ള കുട്ടികളാണ്. കേരളത്തിലെ കുട്ടികൾ പോകുന്നില്ല എന്നല്ല ഞാൻ പറഞ്ഞത്, വളരെ മിടുക്കന്മാരായ വിദ്യാർത്ഥികൾ കേരളത്തിൽ നിന്ന് പോകുന്നുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നമ്മൾ അക്കാര്യത്തിലൊന്നും മറ്റ് 27 സംസ്ഥാനങ്ങളിലൊന്നും പുറകിലല്ല. കേരളത്തിന് അഭിമാനിക്കാൻ വളരെയേറെ ഉണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ഇതുപോലെ ഇത്രയും ലിബറലൈസ്ഡ് ആയിട്ടുള്ള ഒരു പൂർണ്ണ A+ സമ്പ്രദായം അല്ലെങ്കിൽ ഫുൾ A+ എന്ന് പറയുന്ന സമ്പ്രദായം അത് ഗുണമാണോ ചെയ്യുന്നത് എന്നതിനെ സംബന്ധിച്ച് ഒരു പുനഃപരിശോധന അനിവാര്യമാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. സുരേഷ് പറയുകയുണ്ടായി, നയപരമായ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടറല്ല, അത് മന്ത്രിയാണ്, മന്ത്രി പറഞ്ഞു കഴിഞ്ഞു എന്ന്. പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ പറഞ്ഞത് ഒരു നിവൃത്തികേടിൻ്റെ ശബ്ദം കൂടിയാണ്. അതായത് ഒരു തെറ്റായ പ്രവണത കാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നു, ആ തെറ്റായ പ്രവണത ഒരു തലമുറയോട് തന്നെ ചെയ്യുന്ന ചതിയാണെന്ന് പറയുന്നത് അതിന് മേൽനോട്ടം വഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ആരാണ് ഒരു തലമുറയെ ചതിക്കുന്ന തരത്തിൽ അവർക്കില്ലാത്ത അർഹത അടിച്ചേൽപ്പിച്ച് ഈ കണക്കുകൾ പെരുപ്പിച്ച് കാട്ടുന്നത് അദ്ദേഹത്തിന് ഇത്രയും വലിയൊരു നിവൃത്തികേടാണെങ്കിൽ? അല്ല സുരേഷ്, ഈ വിദ്യാഭ്യാസ ഡയറക്ടർ, ഒരു നിമിഷം, ലിഡാ ജേക്കബിനോടാണ്. ഈ കുട്ടികൾക്ക് A+ ലഭിക്കാൻ വേണ്ടി 50%ലേറെ മാർക്ക് കൊടുത്ത് അവരെ ആ ലെവലിലേക്ക് എത്തിക്കുന്നു. അങ്ങനെ 69,000 or 68,000 കുട്ടികൾക്ക് A+ കിട്ടുന്നു എന്നതാണല്ലോ ഇവിടെ വിഷയം. അപ്പോൾ ഇത് ഒരു നയത്തിൻ്റെ ഭാഗമായിട്ടൊന്നും അല്ല എനിക്ക് തോന്നുന്നില്ല. ഒരു കാരണവശാലും സർക്കാരിൻ്റെ ഭാഗത്ത് ഒരു മന്ത്രിതല തീരുമാനം അല്ലെങ്കിൽ ഗവൺമെൻറ് ലെവൽ തീരുമാനം ഇത്രയും കുട്ടികൾ പാസ്സായിരിക്കണം എന്ന് ഒരിക്കലും പറയുന്നില്ല. ഇത്രയും കുട്ടികൾക്ക് A+ കിട്ടണമെന്ന് പറയുന്നുമില്ല. പക്ഷേ കുട്ടികൾക്ക് മാർക്ക് കൊടുത്ത് താഴെ ലെവലിലും കൂട്ടിക്കൂട്ടി കൊടുക്കുമ്പോൾ ഉയർന്ന ലെവലിലും കൊടുത്തു പോകുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇവിടെ നമ്മൾ ഈ A+ ആ ഒരു വിഷയത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കരുത്. കാരണം 10ാം ക്ലാസ്സിൽ കൊണ്ട് മാത്രം കുട്ടികൾക്ക് വാരിക്കോരി മാർക്ക് കൊടുത്ത് അവരെ കടത്തിവിടുന്നെന്ന് പറയുന്നതിൽ പോലും തിരിഞ്ഞ് നമ്മൾ നോക്കേണ്ടത്, ഇവിടെ നേരത്തെ സംസാരിച്ചതുപോലെ ഈ തിരിഞ്ഞു നോക്കണം. 1ാം ക്ലാസ് ഇപ്പോൾ ഇന്ത്യയിൽ ഒട്ടാകെ എല്ലാവരും അക്സെപ്റ്റ് ചെയ്ത് അംഗീകരിച്ച് അതിൻ പ്രകാരം നടപ്പിലാക്കുന്ന നടപടികൾ എടുക്കുന്ന ഒരു വലിയ സർവേയാണ് ASER സർവേ, ASER, ദാറ്റ് ഈസ് ദ ആനുവൽ സർവേ എഡ്യൂക്കേഷൻ റിപ്പോർട്ട്. അപ്പോൾ ഈ ഒരു റിപ്പോർട്ടാണ് നമ്മൾ സാധാരണഗതിയിൽ ഗവൺമെൻറ് NCERT ആയാലും കേന്ദ്ര സർക്കാരായാലും സംസ്ഥാന സർക്കാരുകളും ബേസ് ചെയ്യുന്നത്. കേരളം പലപ്പോഴും ഇതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് അവഗണിക്കുകയാണ് ചെയ്യുന്നത്. നിർഭാഗ്യവശാൽ ഈ സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മൾ എടുത്തു നോക്കണം.
നമ്മുടെ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന 20% കുട്ടികൾക്ക് രണ്ടാം ക്ലാസ്സിലെ പുസ്തകം വായിക്കാൻ അറിയില്ല, വായിക്കാൻ സാധിക്കുന്നില്ല എന്ന് അവർ സർവേ നടത്തി കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷെ നമ്മളത് അംഗീകരിക്കുന്നു. ഏഴാം ക്ലാസ്സിലെയും 2400 വിദ്യാർത്ഥികളെ 5 ജില്ലകളിലെ അവരുടെ ഇടയിൽ നടത്തിയ പഠനത്തെ തുടർന്ന് തയ്യാറാക്കിയ റിപ്പോർട്ടുണ്ട്. അതിൽ തന്നെ കണ്ടെത്തിയത് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ്. 35%ത്തിലധികം വിദ്യാർത്ഥികൾക്ക് മലയാളം ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ കഴിയുന്നില്ല. 5% പേർക്കെങ്കിലും അക്ഷരം വായിക്കാൻ കഴിയുന്നില്ല. ഭാഷകളില് അതേപോലെ ശാസ്ത്ര വിഷയങ്ങളിലൊക്കെ നമ്മുടെ നിലവാരം എന്താണെന്ന് SERTയുടെ തന്നെ റിപ്പോർട്ട് സർക്കാരിന്റെ കയ്യിലുണ്ട്. അതിനുശേഷം എന്താണ് അതിനുവേണ്ടി ചെയ്ത തുടർ പ്രക്രിയ നമുക്കറിയാം. സംഭവിക്കുന്ന ഇതാണ് ഏഴാം ക്ലാസ്സില്. തീർച്ചയായിട്ടും ഈ 7ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും നടത്തുന്ന ഈ സർവേയിൽ കണ്ടെത്തിയിട്ടുള്ളത് ഏതാണ്ട് ഈ 30% കുട്ടികൾക്ക് 5ാം ക്ലാസ്സിലെ പുസ്തകം വായിക്കാൻ സാധിക്കുന്നില്ല, അതിനനുസരിച്ചുള്ള മാത്സ് അരിത്മെറ്റിക് ചെയ്യാൻ സാധിക്കുന്നില്ല, മാതൃഭാഷ എഴുതാൻ സാധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ഇതെങ്ങനെയാണ് കണ്ണടച്ചിട്ടാക്കുന്നത്? തീർച്ചയായിട്ടും അത് നമ്മൾ ഉപയോഗിക്കണം. ഇത് നമ്മളെ ആരെയും കുറ്റപ്പെടുത്താനല്ല. കോവിഡ് കാലത്തിന് മുമ്പുണ്ടായിരുന്ന ശതമാനത്തിനേക്കാളും കുറഞ്ഞ ശതമാനമാണ് ഇപ്പോൾ, ഐ മീൻ സോറി, കൂടുതൽ ശതമാനമാണ് കുട്ടികൾക്ക് ഈ പുറകെ കുട്ടികൾ പിന്നോക്കം പോയിരിക്കുന്നത്. അത് നമ്മൾ കണക്കിലെടുത്തിട്ടുണ്ടോ? എത്രയോ കുട്ടികൾ ഈ കോവിഡ് കാലത്ത് പിന്നോക്കം പോയിട്ടുണ്ട്. അവരടുത്ത ക്ലാസ്സിലും അടുത്ത ക്ലാസ്സിലും എത്തിക്കഴിഞ്ഞു. പക്ഷേ അതിന് പിന്നിലുള്ള 2 ക്ലാസ്സിൽ അവരെങ്ങനെ മാനേജ് ചെയ്തു, ഇവിടം വരെ ഇവിടെ എത്തി, ആരെങ്കിലും പരിശോധിച്ചിട്ടുണ്ടോ? SERT നടത്തിയ ആ ഒരു പഠനത്തിൽ നിന്നും ഒത്തിരി പാഠങ്ങൾ ഉൾക്കൊള്ളാനുണ്ട്. നിർഭാഗ്യവശാൽ നമ്മളത് ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല എന്നതാണ് കാണേണ്ടത്. അപ്പോൾ 10ാം ക്ലാസ്സിലെ A+ വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ കാണേണ്ടത്. ഈ ചെറിയ ക്ലാസ് മുതൽ അടുത്ത ക്ലാസ്സിലേക്ക് പോകുമ്പോൾ കുട്ടി ആർജിച്ചിട്ടുള്ള കഴിവുകൾ, നൈപുണ്യങ്ങൾ എന്തൊക്കെയാണ്, അത് പലതരത്തിലുണ്ട്. ആ ഒരു കുട്ടിയുടെ ഒരു ബഹുമുഖമായിട്ടുള്ള വളർച്ച എത്രത്തോളം ആയിട്ടുണ്ട് എന്നതിന് കണ്ടെത്താനും വിലയിരുത്താനുമുള്ള ടൂൾസ് നമുക്കുണ്ട്. പക്ഷേ ആ ടൂൾസ് എത്ര കാര്യക്ഷമമായിട്ട് ഉപയോഗിക്കുന്നു, അതെല്ലാം പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഒരു സന്ദർഭങ്ങളിൽ നമ്മൾ A+ എണ്ണം കൂടി എന്നിട്ട് മാത്രം നമ്മൾ ഒതുങ്ങാതെ നമ്മൾ പിന്നോക്കം കൂടെ നോക്കിയിട്ട് ചെറിയ ക്ലാസ് മുതൽ, കാരണം ഈ കുട്ടികളെ ഓരോ പടിപടി മുന്നോട്ട് എത്തിക്കുന്ന 10ാം ക്ലാസ് വരെ എത്തിക്കും, 12ാം ക്ലാസ് വരെ എത്തിക്കുന്നതിന് മുമ്പുള്ള ധാരാളം നടപടികളും ധാരാളം പ്രവർത്തനങ്ങളും നമ്മുടെ ക്ലാസ് മുറികളിലും നമ്മുടെ സമൂഹത്തിലും ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കണം എന്നാണ് എൻ്റെ ഒരു അപേക്ഷയുള്ളത്. കാരണം നമ്മുടെ സ്കൂളുകൾ ഇപ്പോൾ നമ്മുടെ അതിൻ്റെ സൗകര്യങ്ങൾ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ സത്യത്തിൽ പല പ്രൈവറ്റ് സ്കൂളുകളിലും ഇല്ലാത്ത ഇൻഫ്രാസ്ട്രക്ചർ. കുട്ടികളുടെ എണ്ണം വർദ്ധിക്കുന്നുണ്ടെന്ന് നമ്മൾ പറയുന്നു. തീർച്ചയായിട്ടും അത് നല്ലതാണ്. കൂടുതൽ കുട്ടികൾക്ക് അതിൻ്റെ സമയം കിട്ടണം. അപ്പോൾ നമുക്ക് ഈ ഒരു ഒരു സന്ദർഭം, ഈ ഒരു അവസരം, ഒരു വേണ്ട രീതിയിലുള്ള ഒരു സ്റ്റോക്ക് ടേക്കിംഗ് ആയിട്ട് ഒരു കാര്യങ്ങൾ മനസ്സിലാക്കാനും ഒരു ഉള്ളിലോട്ടൊക്കെ നോക്കി പരിശോധിക്കാനും അതിനാവശ്യമായ പരിഹാര നടപടി എടുക്കാനുമായിട്ട് ഒരു അവസരമായിട്ട് നമുക്കിത് കാണാൻ സാധിക്കണമെന്നാണ് എൻ്റെ ഒരു ശ്രീ വി കെ സനോജ്, നമ്മുടെ പൊതുവിദ്യാഭ്യാസത്തിൻ്റെ നിലവാര തകർച്ചയെക്കുറിച്ച് വസ്തുതാ റിപ്പോർട്ടുകൾ പോലും സർക്കാരിൻ്റെ കയ്യിലുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ SERTയുടെ സമഗ്ര പഠന വിശകലന റിപ്പോർട്ടുണ്ട്. അതിനുശേഷം ഈ പല പ്രവേശന പരീക്ഷയിലെയും മാനദണ്ഡം നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമ്മുടെ മുമ്പിൽ കണക്കുകളുണ്ട്. അത് കേന്ദ്ര സർവകലാശാലയുടെ മാത്രമല്ല, എഞ്ചിനീയറിംഗ് എൻട്രൻസിൽ യോഗ്യത നേടുന്ന കുട്ടികളുടെ പ്രപ്പോർഷൻ നോക്കിയാൽ തന്നെ, അതായത് +2 ഉന്നത മാർക്ക് കൂടി യോഗ്യതയിലേക്ക് ചേർക്കുമ്പോൾ പോലും ഏതാണ്ട് 50%ത്തിലധികം കേന്ദ്ര സിലബസിൽ പഠിച്ചു വരുന്ന വിദ്യാർത്ഥികൾ, ഇത്രയും മാർക്ക് നമ്മുടെ കുട്ടികൾക്ക് കിട്ടിയിട്ട് പോലും പ്രവേശനം നേടുന്നു. അപ്പോൾ +2 വരെ എങ്ങനെയെങ്കിലും അവർക്കില്ലാത്ത അർഹത കൊടുത്തു വിടുക, അതിനുശേഷം മത്സര പരീക്ഷയിൽ നമ്മുടെ വിദ്യാർത്ഥികൾ പതറുക എന്നത് അക്കാദമിക രംഗത്തുള്ളവർ ഒരു രാഷ്ട്രീയ താല്പര്യവും ഇല്ലാതെ കാലാകാലങ്ങളിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും സർക്കാരിൻ്റെ മുമ്പിൽ തന്നെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ മുമ്പിൽ തന്നെ പല കണക്കുകളുടെ അടിസ്ഥാനത്തിൽ ബോധ്യമുള്ളതുമാണ്. പക്ഷേ എവിടെയെങ്കിലും ഇനി വിജയശതമാനമോ ഉന്നത വിദ്യാഭ്യാസ വിജയശതമാനമോ അല്പം കുറഞ്ഞാൽ അത് ഭരിക്കുന്നവരുടെയോ നയിക്കുന്നവരുടെയോ ഒരു പരാജയമായി പോകുമെന്നുള്ളൊരു ഭയം കൊണ്ട് ഈ കണക്ക് കാലാകാലങ്ങളിൽ പെരുപ്പിച്ചു നിർത്തുകയാണ്. എന്തുകൊണ്ടാണ് അതിലൊരു ആത്മപരിശോധനയ്ക്ക് തയ്യാറാകാത്തത്? അങ്ങനെയല്ല, ഇവിടെ വിവിധ നിങ്ങൾ പറഞ്ഞ പ്രകാരമുള്ള വിവിധ പഠന റിപ്പോർട്ടുകൾ, അപ്പം അതിനെല്ലാം അടിസ്ഥാനപ്പെടുത്തി പല വിധത്തിലുള്ള പരിശീലന പരിപാടികളും സർക്കാർ ആവിഷ്കരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ അധ്യാപകരുടെ തുടർച്ചയായ പരിശീലനങ്ങൾ, നേരത്തെ പറഞ്ഞതുപോലെ സ്കൂളുകളുടെ നിലവാരം മെച്ചപ്പെടുത്തൽ, അതുമായി ബന്ധപ്പെട്ട സ്മാർട്ട് ക്ലാസ് റൂം, ലാബ്, പുതിയ സാങ്കേതികവിദ്യയെ എങ്ങനെ
കുട്ടികളുടെ പഠന പ്രവർത്തനം ഉപയോഗപ്പെടുത്താം, ഇത്തരം കാര്യങ്ങളെല്ലാം ഗവൺമെൻറ് വളരെ ഇനീഷ്യേറ്റീവ് എടുത്ത് ആ കാര്യങ്ങൾ ചെയ്യുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള വിമർശനങ്ങളെ അല്ലെങ്കിൽ ഇത്തരം നിങ്ങൾ ഈ പറയുന്ന പ്രകാരമുള്ള റിപ്പോർട്ടുകളെ പാടെ അവഗണിക്കുക എന്ന ഒരു അഭിപ്രായം ഗവൺമെൻറ്റിലില്ല. പിന്നെ ഇവിടെ സ്കൂൾ റിസൾട്ട് നോക്കിയിട്ടൊന്നുമല്ല ആളുകൾ വോട്ട് ചെയ്യുന്നത്. ഇപ്പം നിങ്ങളിപ്പം പറഞ്ഞല്ലോ, പെരുപ്പിച്ച് കാണിക്കുന്നു, സർക്കാർ എന്തോ മേനി പറയുന്നു എന്നൊക്കെയാണല്ലോ പറയുന്നത്. അങ്ങനെ ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിൽ പത്താം ക്ലാസ്സിലെ റിസൾട്ട് നോക്കിയിട്ട് ആരെങ്കിലും വോട്ട് ചെയ്യുന്ന അനുഭവം എനിക്ക് തോന്നുന്നില്ല. ഇവിടെ എന്താണ്, ലോകത്തെമ്പാടും ഉണ്ടായിട്ടുള്ള പലവിധത്തിലുള്ള മാറ്റങ്ങൾ, ഇപ്പം ചാമക്കാല പറഞ്ഞ പോലെ പണ്ട് 27% ആളുകൾ ജയിക്കുന്നു, ബാക്കി 73% ആളുകൾ പരാജയപ്പെടുന്നു. പരാജയപ്പെട്ട ആളുകൾ ഇങ്ങനെ ട്യൂട്ടോറിയൽ കോളേജിൽ പോകുന്നു, കുറേ ആളുകൾ ആത്മഹത്യ ചെയ്യുന്നു, കുറേ ആളുകൾ SSLC തോറ്റവരായിട്ട് ഒരു രണ്ടാം തരം പൗരന്മാരായിട്ട് സമൂഹത്തിൽ ഇങ്ങനെ അപകർഷബോധത്തോടുകൂടി ജീവിക്കേണ്ടി വരുന്നു. അപ്പം അങ്ങനെയൊക്കെയാണോ യഥാർത്ഥത്തിൽ വേണ്ടത്? അല്ല, അതിന് പകരം അവരവരുടേതായ കഴിവുകൾ, പലതരത്തിലുള്ള കഴിവുകൾ പല ആൾക്കുണ്ട്, അപ്പോൾ അതിനെയെല്ലാം അംഗീകരിച്ചുകൊണ്ട് അവർക്ക് 10-ാം ക്ലാസ് വരെ +2 വരെയൊക്കെ പഠിച്ച് മുന്നോട്ട് പോകാനാവശ്യമായ ഒരു ഇടപെടലാണോ വേണ്ടത്? അതൊക്കെ സംവാദാത്മക വിഷയമാണ്. പക്ഷേ ഗവൺമെൻറ് പഠനം, പരീക്ഷ, ഈ രണ്ട് പദങ്ങളുടെ യഥാർത്ഥ അർത്ഥം എന്താണ്? കുട്ടികളെല്ലാം നല്ലതുപോലെ അവരവരുടെ ആ കഴിവനുസരിച്ച് കൊണ്ടുവരിക എന്ന സമീപനമാണ് സ്വീകരിച്ചത്. മനസ്സിലായില്ല. ഈ പഠനം, പരീക്ഷ എന്നൊക്കെ പറയുമ്പോൾ അതിനൊരു അർത്ഥമുണ്ടല്ലോ, ഒരാശയമില്ലേ? തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ കണക്ക് പരീക്ഷയിൽ പിന്നോക്കം നിൽക്കുന്ന ഒരു കുട്ടി ആ പരീക്ഷയിൽ പിന്നോക്കമാണ് എന്ന കാരണം കൊണ്ട് അയാൾ 9-ാം ക്ലാസ്സിലും 10-ാം ക്ലാസ്സിലും എത്താതിരിക്കുന്ന അവസ്ഥ വേണോ? അല്ല, തിരിച്ച് ആ പിന്നോക്കാവസ്ഥ പരിഹരിക്കുന്ന തരത്തിലേക്ക് നമ്മുടെ ബോധന പ്രക്രിയയെ മാറ്റുകയും അയാൾക്ക് ആ നിലവാരം ഉണ്ടാക്കി കൊടുക്കുകയല്ലേ ചെയ്യേണ്ടത്? അഥവാ നിലവാരം ആർജിക്കാത്ത ഒരാൾക്കും അടുത്ത ക്ലാസ്സിലേക്ക് പോകാനുള്ള അവസരം കൊടുക്കലാണോ വേണ്ടത്? അതെ, അതാണല്ലോ സർക്കാർ ചെയ്യുന്നത്. അവരുടെ പലവിധത്തിലുള്ള കഴിവുകളെ പരിപോഷിപ്പിക്കുകയാണ്, ആ കാര്യങ്ങളെ കാണുകയാണ്. അല്ലാതെ ബാക്കി 73% അല്ലെങ്കിൽ 77 ആളുകളെ തോൽപ്പിച്ച് 23 ആളുകളെ ജയിപ്പിക്കുക എന്ന ഒരു പഴയ രീതിയിലേക്ക് തിരിച്ചു പോകണം എന്ന അഭിപ്രായം എന്നെ സംബന്ധിച്ചിടത്തോളമില്ല. അങ്ങനൊരു അഭിപ്രായം ലോകത്തെ വിവിധ വിദ്യാഭ്യാസ വിചക്ഷണന്മാർ മുന്നോട്ട് വെക്കുന്നതിന് തോന്നുന്നില്ല. പിന്നെ പലതരം അഭിപ്രായം ഉണ്ടാവും, ഞാൻ പറഞ്ഞല്ലോ സംവാദാത്മകമായ കാര്യമാണ്. എന്തായാലും ഈ ഒരു കാര്യം എന്തോ മേനി വിറച്ചലിന് വേണ്ടി സർക്കാർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു എന്ന തരത്തിൽ അതിനെ വ്യാഖ്യാനിക്കേണ്ട കാര്യമില്ല. ഇപ്പൊ അങ്ങനെയാണ്, ഇതൊരു സംവാദാത്മകമായ സാഹചര്യമല്ല സരോജ, അത് അങ്ങനെ കാണരുത്. കാരണം പൊതുവിദ്യാഭ്യാസ വകുപ്പിനെ നയിക്കുന്ന ഒരു വ്യക്തി തന്നെ ചോദ്യപേപ്പർ തയ്യാറാക്കുന്ന ശില്പശാലയിൽ പറഞ്ഞ കാര്യങ്ങൾ പുറത്തു വന്നത് ഒരു ചർച്ചയ്ക്ക് സാഹചര്യം ഒരുക്കുകയാണ്. അവിടെയാണ് ശ്രീമതി ലിഡാ ജേക്കബിനെ പോലെ LDF സർക്കാരിന്റെ കാലത്ത് വിദ്യാഭ്യാസ വകുപ്പിനെ നയിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണല്ലോ അവർ പറഞ്ഞത്, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ശ്രീ ജോർജ് അടക്കമുള്ളവർ പറഞ്ഞത്. എന്താണ് ഇതിനെ ഒരു അവസരമായി കണ്ടിട്ട്, നമ്മുടെ മുമ്പിൽ തന്നെ വസ്തുത റിപ്പോർട്ടുകളുണ്ട്, നമ്മുടെ വിദ്യാർത്ഥികൾക്ക് അവരർഹിക്കാത്ത യോഗ്യത അടിച്ചേൽപ്പിച്ച് ഒരു തലമുറയെ ചതിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പിനെ നയിക്കുന്ന ഉദ്യോഗസ്ഥനല്ലേ? ആ സാഹചര്യത്തെ കണ്ട് അത് ചോർത്തിയവരെ കണ്ടെത്തൂ നിങ്ങൾ. പക്ഷേ എവിടെയാണ് ഉണ്ടാകുന്ന പ്രശ്നം? അർഹതയില്ലാത്തവർക്ക് A+ കൊടുക്കുന്നുണ്ടോ? അത് നയപരമായ അല്ലെങ്കിൽ അങ്ങനെ ഒരു തീരുമാനം നടക്കുന്നുണ്ടോ? എന്തുകൊണ്ടാണ് അതിനകത്തൊരു പരിശോധന പോലും പാടില്ല എന്നുള്ള ശാഠ്യം? നിങ്ങളുടെ മുന്നിൽ അങ്ങനെ എന്തെങ്കിലും റിപ്പോർട്ടുണ്ടോ? അർഹതയില്ലാത്ത ഇത്ര ആളുകൾക്ക്? എന്റെ മുമ്പിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ ഉപസാരിച്ചതുപോലെ പുഷ്യപേപ്പർ ശില്പശാലയിൽ ഏറ്റവും പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹമാണ് ഇവിടുത്തെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ. പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ എന്ന് പറഞ്ഞാൽ അല്ലല്ല, അദ്ദേഹം ഒറ്റക്ക് തീരുമാനിക്കേണ്ട കാര്യമല്ലല്ലോ ഇത്. അല്ല, അദ്ദേഹം പറഞ്ഞ തീരുമാനമല്ല, അനുഭവമാണ്. അദ്ദേഹത്തിന് ബോധ്യമുള്ള കാര്യമായിരിക്കണമല്ലോ. ഗവൺമെന്റ് നടത്താത്ത കാലത്തോളം അദ്ദേഹത്തിന് എല്ലാ ബോധ്യവും വ്യക്തികൾക്ക് ഉണ്ടാവുന്ന ബോധ്യങ്ങളെല്ലാം ഇങ്ങ് ബാക്കിയെല്ലാ ആളുകളും അംഗീകരിച്ചോളെന്ന് പറഞ്ഞാൽ അത് ശരിയാവില്ലല്ലോ. അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ബോധ്യമാണ്. ആ ബോധ്യം ശരിയാണോ തെറ്റാണോ എന്ന് നമുക്ക് ചർച്ച ചെയ്യാം. അദ്ദേഹത്തെയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിനെ നയിക്കാൻ നിങ്ങൾ ഇൻട്രസ്റ്റ് ചെയ്തിരിക്കുന്നത്. ആ വ്യക്തി പറഞ്ഞത് ചോദ്യപേപ്പർ തയ്യാറാക്കുന്ന ശില്പശാലയിലാണ്, പറഞ്ഞത് അധ്യാപകരോടാണ്. ഉദ്യോഗസ്ഥനല്ലേ സുരേഷേ? അത് അല്ലല്ല, അത് ഉദ്യോഗസ്ഥ സംവിധാനത്തിന്റെ ഭാഗമായിട്ട് അയാളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടാവാം. സർക്കാരിനെ നയിക്കുന്ന മന്ത്രിമാരും മുഖ്യമന്ത്രിയും പറയുന്നതും അവർ ചെയ്യുന്നതും മാത്രമാണോ ഈ സർക്കാരിന്റെ നയം? ഞാൻ ചോദിക്കുന്നത് അയാള് പറഞ്ഞ അഭിപ്രായം എന്ത് ഡാറ്റ വെച്ചിട്ടാണ് ഈ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ സമ്പൂർണമായി A+ നേടിയ കുട്ടികളെ സംബന്ധിച്ച് എന്തെങ്കിലും പഠനം നടന്നിട്ടുണ്ടോ? അവരുടെ പരീക്ഷാ പേപ്പറുകൾ നിങ്ങൾ ആരെയും കണ്ടിട്ടുണ്ടോ? അപ്പൊ എന്ത് മാനദണ്ഡ പ്രകാരമാണ് ഇങ്ങനെ ഒരു അഭിപ്രായം പറയുന്നത്? അത് ശരിയല്ല എന്നാണ് ഞാൻ പറയുന്നത്. ഇനി എന്തെങ്കിലും അതുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ അതിന് റിപ്പോർട്ടുകൾ പറയൂ,
അതിൻ്റെ അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഡാറ്റ പറയൂ. അല്ലാതെ ഇവിടെ കേരളത്തിൽ എല്ലാ ആളുകളെയും ഗവൺമെന്റ് മേനിക്ക് വേണ്ടിയിട്ട് എ പ്ലസ് കൊടുത്ത് വിടുന്നു എന്നൊക്കെയുള്ള അത് രാഷ്ട്രീയമായിട്ടുള്ള ആരോപണമാണ്. അതിന് ആ നിലയിൽ അദ്ദേഹത്തിന്റെ അഭിപ്രായമായിട്ടില്ലാതെ പിന്നെ എങ്ങനെ കാണാൻ വേണ്ടി കഴിയും. ജ്യോതികുമാർ, ഇവിടെ സാഹചര്യം വിചിത്രമാണ്. ഈ സമയം വരെ പോലും സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രി ഉദ്യോഗസ്ഥനെ കാര്യമായി തള്ളിപ്പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിൻ്റെ നിലപാട് ചോദിച്ചു, വ്യക്തിപരമായിട്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ വിദ്യാഭ്യാസ മന്ത്രിക്ക് ആ ഉദ്യോഗസ്ഥൻ, അതായത് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർക്കെതിരെ ഒരു നിലപാടില്ല, പക്ഷേ ഇത് ചോർത്തിയതാരാണെന്ന് അധ്യാപക സംഘടനകൾ കണ്ടുപിടിക്കണം, അത് ഞാൻ അന്വേഷണ ഏജൻസിയെ വിട്ട് അന്വേഷിപ്പിക്കുമെന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ ശ്രീ സനോജ് പറയുന്നത് പോലെ വ്യക്തിപരമായ അഭിപ്രായം വിളിച്ചു പറഞ്ഞതാണെങ്കിൽ 24 മണിക്കൂറിനുള്ളിൽ ആ ഉദ്യോഗസ്ഥനെ കസേരയിൽ നിന്ന് മാറ്റണം. അതല്ല അദ്ദേഹം അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞതെങ്കിൽ സർക്കാർ ആത്മപരിശോധന നടത്തുകയും തുറന്ന് സമ്മതിക്കുകയും ചെയ്യണം. ഇത് രണ്ടുമില്ലാതെ അവസാനിക്കുമോ ഈ വിഷയം? സുരേഷ്, അവിടെയാണ് പ്രശ്നം. ഇവിടെ ആദ്യമായിട്ടല്ല ഇത്തരത്തിലൊരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ ഇത്തരത്തിൽ പറയുന്നത്. നേരത്തെ തന്നെ ശ്രീ ബിജു പ്രഭാകർ പറഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പലരും പറഞ്ഞിട്ടുണ്ട് ഇതിനെക്കുറിച്ച് പുനരുചിന്തനം വേണം. ഇവിടെ എന്താ പ്രശ്നം? ഇവിടെ അത്തരത്തിൽ സർക്കാരിൻ്റെ നയമെല്ലാം ഇദ്ദേഹത്തിലൊരു ഉദ്യോഗസ്ഥൻ പറഞ്ഞിട്ടുള്ളതെങ്കിൽ അദ്ദേഹത്തിനെതിരെ നടപടി വേണ്ടേ? ആദ്യം ഇത് ആര് പറഞ്ഞു, എവിടുന്ന് വന്നു, എങ്ങനെ പുറത്തുപോയി എന്നതിനെക്കുറിച്ച് അന്വേഷിക്കാമല്ലോ വേണ്ടത്. അപ്പോൾ സർക്കാരിൻ്റെ നയം, അപ്പോൾ അദ്ദേഹം വ്യക്തിപരമായിട്ടാണ് പറയുന്നതെങ്കിൽ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ഇങ്ങനെയാണെങ്കിൽ, ആ തലപ്പത്തിരിക്കുന്ന ആളുടെ വ്യക്തിപരമായ അഭിപ്രായം ഇങ്ങനെയാണെങ്കിൽ പിന്നെ എങ്ങനെയാ? ഞാൻ ഇപ്പോഴും പറയുന്നു, നമ്മുടെ അധ്യാപക സംഘടനയുടെ ചിലപ്പോൾ നേതാക്കന്മാർ ഒരുപക്ഷേ ഈ സർക്കാരിൻ്റെ നിലപാട് അല്ലെങ്കിൽ എല്ലാവർക്കും എ പ്ലസ് കൊടുക്കണം എന്ന ഭാഗത്തോട് യോജിക്കാം. പക്ഷേ ആ അധ്യാപക സംഘടനാ നേതാക്കന്മാരെ പോലും വ്യക്തിപരമായി നമ്മൾ സംസാരിച്ചാൽ അവർ പറയും ഈ കാണിക്കുന്നതെല്ലാം തെറ്റാണ് എന്ന്. അപ്പോ എഴുത്ത് പരീക്ഷയ്ക്ക് ഒരു മിനിമം മാർക്ക് വേണമെന്ന് സിപിഐയുടെ അധ്യാപക സംഘടന അടക്കം പരസ്യമായി ആവശ്യം ഉന്നയിച്ചു. ഉണ്ട് ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ഞാൻ ഒരു അധ്യാപകനായിരുന്ന ആളാണ്, ഞാനൊരു അധ്യാപകന്റെ മകനാണ്, സ്റ്റേറ്റ് അവാർഡ്, നാഷണൽ അവാർഡ് കിട്ടിയ അധ്യാപകന്റെ മകനാണ്, പിന്നെ ഒരു പിന്നെ സ്കൂൾ മാനേജറുടെ മകനാണ്. അപ്പോൾ ഞാൻ ആ മേഖലയിൽ, ഞാൻ അധ്യാപകനായി 2 വർഷം വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. ഹയർ എഡ്യൂക്കേഷൻ ഐ മീൻ VHSEയിലെ വൊക്കേഷണൽ ലെക്ചർ ആയിരുന്ന ആളാണ്. എനിക്ക് ഇതിനെക്കുറിച്ച് നല്ല ബോധ്യമുള്ള ആളാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ രാഷ്ട്രീയത്തിനപ്പുറമായി ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. നോക്കൂ, ഇവിടെ ഒരു ഭരിക്കുന്ന മന്ത്രിയുടെ ക്രെഡിറ്റ് അഥവാ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം എത്രത്തോളം എഫിഷ്യൻ്റ് ആണ് എന്ന് അളക്കുന്നതിനുള്ള ഉപകരണമല്ല എത്ര കുട്ടികൾ വിജയിച്ചു എന്നുള്ളത്. അത് അടിസ്ഥാനപരമായി LDF ആയാലും UDF ആയാലും ആ മന്ത്രിമാർ മനസ്സിലാക്കുന്നത് നല്ലതാണ്. എന്റെ കാലത്ത് എത്ര കുട്ടികൾ ജയിച്ചു എന്നതാണ് എന്റെ എഫിഷ്യൻസിന്റെ അടവുകോൾ എന്ന് പറഞ്ഞാൽ ഒരു സമൂഹത്തോട് ഒരു പുതിയ തലമുറയോട് ചെയ്യുന്ന പാതകമാണ് എന്ന് മാത്രമേ പറയാൻ സാധിക്കും. കാരണം അടുത്ത തലമുറയിൽ ഞാൻ അതുകൊണ്ടല്ലേ പറഞ്ഞത്, ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ഞാൻ അത് ഉൾപ്പെടെ ഉൾക്കൊണ്ടാ പറഞ്ഞത്. താങ്കൾ ഇവിടെ ഒരു വാചകം പറഞ്ഞല്ലോ, ഞാൻ പറയേണ്ടെന്ന് വിചാരിച്ച് പറഞ്ഞു പോയത്, അതിനകത്ത് അമിതമായ രാഷ്ട്രീയം ഉൾപ്പെടുത്തണം എന്ന് വിചാരിച്ചാ. താങ്കൾ പറഞ്ഞൊരു വാചകം ഞാൻ ആവർത്തിക്കട്ടെ. താങ്കളുടെ ആദ്യ ഊഴത്തിൽ താങ്കൾ പറഞ്ഞത് ക്ലാസ് മുറിയിലെ പഠനം ജനാധിപത്യ വിരുദ്ധമെന്നാണ്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് താങ്കൾ അത് പറഞ്ഞത്? വേണമെങ്കിൽ നമുക്ക് റിപ്പീറ്റ് ചെയ്ത് കാണാം. ഞാൻ അങ്ങനെ രാഷ്ട്രീയമായി ഇത്തരം വിഷയങ്ങളിലേക്ക് ചർച്ച ചെയ്ത് പോകേണ്ടതില്ല എന്നുള്ളതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് കടക്കാതിരുന്നത്. താങ്കൾ ഉപയോഗിച്ച വാക്ക് ജനാധിപത്യ വിരുദ്ധം തന്നെയാണ്. ക്ലാസ് മുറിയിലെ പഠനം ജനാധിപത്യ വിരുദ്ധം താങ്കൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഞാൻ എന്തായാലും അത് പ്രേക്ഷകർക്ക് വിട്ടുകൊടുക്കുകയാണ്. താങ്കളുടെ അവസരത്തിൽ താങ്കൾ ക്ലിയർ ചെയ്തോളൂ, താങ്കളുടെ അവസരത്തിൽ ക്ലിയർ ചെയ്തു. ഞാൻ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പറ്റില്ല, ഞാൻ പറഞ്ഞിരട്ടെ. ഇവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാകും. ഞാൻ പറഞ്ഞിരട്ടെ, അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് ശരിയാണ്. പണ്ടൊക്കെ കൂട്ടുകുടുംബമായിരുന്നു, കൂട്ടുകുടുംബത്തിൽ പല കുട്ടികളും പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുന്നവരുണ്ട്. ഇപ്പോൾ അടുത്ത തലമുറയെ എങ്ങനെ വിദ്യാസമ്പന്നരാക്കാം എന്നാണ് രക്ഷകർത്താക്കൾ ശ്രദ്ധിക്കുന്നതെന്നായിരിക്കും ഒരു തർക്കമില്ല. അവർ അടുത്ത തലമുറയെ കുറിച്ചാണ് ഇരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ആ കുട്ടികളെ സംബന്ധിച്ച് പഠിക്കുക എന്നപ്പുറത്തേക്ക് വീട്ടിൽ ജോലി ചെയ്യണോ, പഴയ സാഹചര്യങ്ങളൊന്നുമല്ല. കുട്ടികളുടെ വീട്ടുവാതിക്കൽ വന്ന് ബസ്സിൽ വിളിച്ചുകൊണ്ട് പോകുന്ന കുട്ടികളെ എല്ലാ അടിസ്ഥാന സൗകര്യം പേരൻസ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യങ്ങളെല്ലാം നിലനിൽക്കുമ്പോഴും 1200 മാർക്ക് കിട്ടുമോ സുരേഷേ? അവിടെയാണ് പ്രശ്നം. ഇനി പഴയ കാലത്ത് എങ്ങനെയാണ്, നമ്മൾ നമുക്കറിയാം, നമ്മളൊക്കെ പഠിച്ചിരുന്നപ്പോൾ തറ പറ പന എന്നെഴുതി പഠിച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ വായിച്ചു പഠിച്ചിരുന്നെങ്കിൽ പിന്നീട് അത് A4 ആപ്പിളെന്നും B4 ബസ് എന്നും C4 കാർ എന്നും വന്നു. പിന്നീട് അത് A4 അഡ്രസ് ബുക്ക് എന്നും B4 ബ്ലോഗ് എന്നും C4 ചാറ്റ് എന്നും D4 ഡൗൺലോഡ് എന്നും E4 ഇമെയിൽ എന്നും ഒക്കെ പഠിക്കുന്ന കാലഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. അപ്പോൾ ആ കുട്ടികളുടെ മാറ്റത്തിനനുസരിച്ച് അടിസ്ഥാന സൗകര്യങ്ങളിൽ മാറ്റമുണ്ടായി മതിയാവും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇവിടെ വിദേശത്തേക്ക് കടന്നു പോകുന്ന കുട്ടികൾ നമ്മുടെ ഏറ്റവും വലിയ പ്രതിസന്ധിയാണ്. നമ്മുടെ ഒരു യുവതലമുറ മുഴുവൻ വിദേശത്തേക്ക് കടക്കുകയാണ്. അവർ പറയുന്നത് അവർക്ക് ഉന്നത നല്ല വിദ്യാഭ്യാസ സാഹചര്യം ഉണ്ടാകുന്നു, അതുപോലെ അടിസ്ഥാന പിന്നെ ജീവിത സാഹചര്യം മാറുന്നു എന്നൊക്കെയാണ് കണക്കുകൾ. സർക്കാരിൻ്റെ പക്കലുള്ള കണക്കുകൾ അനുസരിച്ച് തന്നെ കഴിഞ്ഞ വർഷം 40,000 കുട്ടികളാണ് കേരളത്തിൽ നിന്ന് വിദേശത്തേക്ക് പോയിട്ടുള്ളത്. ഈ കുട്ടികൾ കോടിക്കണക്കിന് രൂപ ലോണെടുത്ത് കൊണ്ടുപോകുന്നുണ്ട്. ഓരോ കുട്ടിയും ശരാശരി 15 ലക്ഷം രൂപ മുതൽ 20 ലക്ഷം രൂപ വരെ വിദേശത്ത് പഠനത്തിനായി ചിലവഴിക്കുന്നുണ്ട് ഓരോ വർഷവും എന്ന് പറയുമ്പോൾ 8,000 കോടി രൂപ ചിലവാക്കുന്നുണ്ട്. ആ സാമ്പത്തികം ഇവിടെ നിൽക്കട്ടെ. ഈ പോകുന്ന കുട്ടികൾ, ആ കുട്ടികൾ ഇവിടത്തേക്ക് മടങ്ങി വരുന്നില്ല. അവരവിടെ പോയി അവരുടെ സ്പൗസിനെ കൂടി അവിടെ ചേർത്തുകൊണ്ട് അവരുടെ രക്ഷകർത്താക്കളെ കൂടി അങ്ങോട്ട് കൊണ്ടുപോകുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നത് നമ്മളുടെ യുവതലമുറ ഇവിടെ നിന്ന് പാലായനം ചെയ്യപ്പെടുന്നു. അപ്പോഴും നമ്മൾ പറയുന്നത് എന്താ,
നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖല ഒരു ഹബ്ബാക്കി മാറ്റുമെന്നാണ്. ഇവിടെ സുരേഷ് മനസ്സിലാക്കേണ്ടത് കേരളത്തിൽ 9 സർവകലാശാല വൈസ് ചാൻസലർമാരില്ല, 66 ഗവൺമെന്റ് കോളേജുകളിൽ പ്രിൻസിപ്പൾമാരില്ല. ഇതിനോട് ചേർത്ത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ പ്രയോറിറ്റി മാറിപ്പോകുന്നു. ഇവിടെ കുട്ടികളുടെ വിദ്യാഭ്യാസം, ആ വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച് ആ കുട്ടികളുടെ മെറിറ്റ് അനുസരിച്ച് നിങ്ങൾ പറയുന്നു വാരിക്കോരി മാർക്ക് കൊടുക്കുന്നു. കൊടുക്കുമ്പോൾ എന്താ പ്രശ്നം അറിയാമോ? മെറിട്ടോറിയസ് ആയുള്ള സ്റ്റുഡൻസിനോട് ചെയ്യുന്ന അനീതിയാണ്, ഏറ്റവും നന്നായി പഠിക്കുന്ന കുട്ടികളോട് ചെയ്യുന്ന അനീതിയാണത്. അപ്പോൾ അവിടെ ഓരോരുത്തരും അർഹതപ്പെട്ട മാർക്ക് അവർക്ക് ലഭിക്കുക തന്നെ വേണം, അർഹതപ്പെട്ട ഗ്രേഡ് ലഭിക്കുക തന്നെ വേണം, അതിന് ആർക്കും ഒരു തർക്കവുമില്ല. പക്ഷെ അനർഹമായി ഈ കുട്ടികളെ ഇങ്ങനെ വാരിക്കോരി മാർക്ക് കൊടുത്താൽ അഥവാ ഫുൾ എ പ്ലസ് കൊടുത്താൽ അത് നമ്മൾ പുതിയ തലമുറയോട് ചെയ്യുന്ന അനീതിയാണ് എന്ന കാര്യത്തിൽ രാഷ്ട്രീയത്തിനതീതമായി അത്തരത്തിലുള്ള അഭിപ്രായം പറയുന്നതോട് എനിക്ക് 30 സെക്കൻഡ് നേരത്തെ ജ്യോതി പറഞ്ഞ കാര്യത്തിൽ താങ്കൾക്ക് വ്യക്തിപരമായ ഒരു വിശദീകരണം ഉണ്ടെങ്കിൽ മാത്രം പെട്ടെന്ന്. അല്ലല്ല, അല്ല, ഞാൻ പറഞ്ഞത് നമ്മുടെ ക്ലാസ് മുറി സങ്കല്പത്തെക്കുറിച്ച് പലതരത്തിലുള്ള കാഴ്ചപ്പാടുകളുണ്ടായിരുന്നു. ഇപ്പം നേരത്തെയുള്ള ക്ലാസ് മുറി ഒട്ടും ശിശു കേന്ദ്രീകൃതമായിരുന്നില്ല, അവിടെ ജനാധിപത്യപരമായിരുന്നില്ല. ഇപ്പോൾ കുട്ടികൾക്ക് കൂടി ഇടപെടാൻ വേണ്ടി കഴിയുന്ന രൂപത്തിലേക്ക് നമ്മുടെ ക്ലാസ് മുറി സങ്കല്പം മാറുന്നു. ആ രൂപത്തിലേക്ക് അടിച്ചേൽപ്പിക്കുന്നു, ഇത് കുട്ടികളോട് ചെയ്യുന്ന ചതിയാണ് എന്ന്. ആരാണ് ചെയ്യുന്നത്, എന്തിനാണ് ചെയ്യുന്നത്, അത് തിരുത്തുക എന്നുള്ളതാണ് പ്രധാനം ചോർത്തിയവരെ തപ്പിപ്പോകുന്നതിന് പുറമെ. ന്യൂസ് ഓവർ അവസാനിക്കുന്നു. നേരെ നേരെ.